നദിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴിയും ഒഴുകാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴി Color your life. ഹലോ, നല്ലൊരു സായം നേർന്നുകൊണ്ട് റേഡിയോ റെങ് എക്സ്പ്രസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസ്സലാമു അലൈക്കും. ഇത് നിങ്ങളുടെ ആർ ജെ സേറ. എല്ലാവർക്കും അറിയാവുന്നത് പോലെ രണ്ട് എൻ്റെ സുഹൃത്തുക്കൾ, ആർ ജെ സുഹൃത്തുക്കൾ, ഫരീവിക്ക് അവധി ആഘോഷിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഫരി സ്റ്റാറ്റസിലിട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ മാങ്ങയെല്ലാം ഇങ്ങനെ പ്ലേറ്റിലാക്കി ഉപ്പും മുളകൊക്കെ കൂട്ടി കഴിച്ച് ഇങ്ങനെ സ്റ്റാറ്റസൊക്കെ ഇട്ടേക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുകയും ചെയ്തു, ഫരി ഫരി ഇങ്ങനെയൊക്കെ കൊതിപ്പിക്കണോ. അപ്പോൾ എന്താ പറയുക, കൊറോണയും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മുടേതായിട്ടുള്ള ആ ഒരു നൊസ്റ്റാൾജിയ, പിന്നെ എന്താ പറയുക, നമ്മുടെ ആ ഒരു എൻജോയ്മെൻ്റ് എല്ലാം വേറെ തന്നെയാണ് അല്ലേ. അത് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. നമ്മൾ എൻ ആർ ഐസിന് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ നാട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെങ് എക്സ്പ്രസ്സിൽ ഞാൻ മാത്രമാണ് ഡ്രൈവർ. കമ്പാർട്ട്മെൻ്റ് എല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണ്. നിങ്ങൾ എല്ലാ സ്റ്റേഷനിലും നിർത്തുന്നതാണ്. നിങ്ങൾ ഓരോരുത്തർ കയറി വരണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ അപ്പോൾ ട്രാക്കിലേക്ക് പോവുകയാണ്. ആ, ഇന്നത്തെ ഒരു കുസൃതി ചോദ്യമുണ്ട്, അത് ആദ്യം തന്നെ പറഞ്ഞേക്കാം. അതിനുശേഷം നമ്മൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ചോദ്യം ഇതാണ്: ഒരു മൂലയിൽ ഒട്ടിയിരിക്കുകയും ലോകം മുഴുവൻ സഞ്ചരിക്കുകയും ചെയ്യുന്ന വസ്തു. അതായത് ഒരു മൂലയിൽ ഒട്ടിയിരിക്കുകയും ലോകം മുഴുവൻ സഞ്ചരിക്കാൻ പറ്റും ചെയ്യുന്ന ഒരു വസ്തുവാണ്. ഇതൊരു കുസൃതി ചോദ്യമാണ്. പതിയും അങ്ങോട്ട് തലയൊന്നും ഇട്ട് ഇതാക്കേണ്ട ആവശ്യമില്ല, ഒരു സിമ്പിൾ ആൻസറാണ്. ആൻസർ കേൾക്കുമ്പോഴത്തേക്കും വിചാരിക്കും എവിടെ നിന്ന് ഇവളിതെടുത്തിട്ട് വന്നതെന്ന് വിചാരിക്കും. അത്രയും സിമ്പിളായിട്ടുള്ളൊരു ആൻസറാണത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് നമ്മുടെ പരിപാടിയുടെ ഇടയിൽ വീണ്ടും ഈ ചോദ്യം ആവർത്തിക്കാം. ഇന്നത്തെ പ്രത്യേകതയിലേക്ക് പോകാം. അന്താരാഷ്ട്ര കുട്ടികളുടെ പ്രക്ഷേപണ ദിനം. പ്രക്ഷേപണ ദിനം എന്ന് പറഞ്ഞാൽ അറിയാലോ, അത് കുട്ടികൾക്കായിട്ടുള്ള ഒരു പ്രക്ഷേപണ ദിനമാണ്. അത് യൂണിസെഫ് എന്ന ഒരു സംഘടന 1991 സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ദിവസം, ഇന്നത്തെ ഒരു പ്രത്യേകത കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ കുട്ടികൾക്കൊക്കെ. അതൊരു മാർച്ച് സൺഡേ ആണ് ആഘോഷിക്കുന്നത് എല്ലാ വർഷവും. അപ്പോൾ മാർച്ച് സൺഡേ എന്ന് പറയുമ്പോഴത്തേക്കും കുട്ടികളൊക്കെ സ്കൂളിലൊന്നും പോകാണ്ട് വീട്ടിലിരിക്കുന്ന ദിവസമാണ്. മിഡിൽ ഈസ്റ്റിലെ കാര്യമല്ല ഉദ്ദേശിക്കുന്നത്, എല്ലാ ലോകത്തുള്ള എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. മിഡിൽ ഈസ്റ്റ്, ഇവിടെ ഗൾഫ് കൺട്രീസിലൊക്കെ അറിയാം ഫ്രൈഡേ സാറ്റർഡേ ആണ് ഓഫ്, ഇത് സൺഡേ ആണ്. അപ്പോൾ സൺഡേ വീട്ടിൽ പിള്ളേർ ഇരിക്കുമ്പോൾ, പിള്ളേർ ടി വി ഒക്കെ കാണുമ്പോഴത്തേക്ക് ഈ സംപ്രേഷണം മൊത്തം കുട്ടികൾക്കായിട്ടുള്ള പരിപാടിയാണ് അവർ മെയിനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ കുട്ടികൾക്കുള്ള നല്ല നല്ല കാര്യങ്ങളും ചിന്തകളും ഒക്കെ അവർ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടാണ് ആ പരിപാടികൾ നടത്തിക്കൊണ്ട് പോകുന്നത്. അടുത്തത് ഫിനിഷറുടെ മെഡൽ ദിനം. ഫിനിഷർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, നമ്മൾ ഒളിമ്പിക്സ് അല്ലെങ്കിൽ സ്പോർട്സ് അതിലൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്കൊരു ഫിനിഷിംഗ് പോയിൻ്റ് ഉണ്ട്. ആ ഫിനിഷിംഗ് പോയിൻ്റിൽ എത്തുമ്പോഴാണ് നമുക്ക് മെഡൽ കിട്ടുന്നത്.
അപ്പോൾ ഫൈനലായിട്ട് ആര് വരുന്നു, അല്ലെങ്കിൽ ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ് അങ്ങനെ വരുന്നു. പക്ഷെ അതൊന്നും അല്ല, അതുണ്ട്. പക്ഷെ അതിൽ മെയിനായിട്ട് ഒരു ഇതിലൊരു മോട്ടിവേഷനാണ് നമ്മളിപ്പോൾ എല്ലാ വർക്കേഴ്സും, അത് ജീവിതത്തിൽ ഇപ്പോൾ എല്ലാവരും ജോലി ചെയ്യുന്നു, രാവിലെ ജോലിക്ക് ഇറങ്ങുന്നു, വൈകുന്നേരം ജോലി കഴിഞ്ഞ് കയറുന്നു. ചിലർ വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടിയിരിക്കും, ഓക്കെ ആ എന്ത് ചെയ്യാം, കുക്കിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിലാക്സ് ആയിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് മ്യൂസിക്കൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കും. പക്ഷേ ചില ആൾക്കാർ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉള്ള ആൾക്കാർ, ചില ഇപ്പോൾ ജെൻസ് ആണെങ്കിൽ ജിമ്മിന് അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ആക്ടിവിറ്റീസിനൊക്കെ പോകും, ഷട്ടിൽ കളിക്കാൻ പോകും, അങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടാവും. അവർ ഈ ഒരു തിരക്കുള്ള ലൈഫിലും അവരത് അതിനുവേണ്ടി സമയം കണ്ടെത്തി അവരുടെ ആ ഒരു അതൊരു ആ ഫിനിഷിങ്ങിൽ എത്തുമ്പോഴത്തേക്കും എന്താ എത്തുന്നത് ഒരു 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 മോട്ടിവേഷനാണ് അത്. അങ്ങനെ എല്ലാവർക്കും സാധിക്കണമെന്നില്ല, അതൊരു നമ്മൾക്ക് സ്വന്തമായിട്ട് തോന്നേണ്ടതാണ് ആ ഒരു ഫിനിഷിങ് പോയിന്റിൽ എത്തണം എന്ന്. അവർക്ക് വേണ്ടിയുള്ള ഒരു ദിവസമാണത്. അത് ആ ഒരു ദിവസം അങ്ങനെ ആഘോഷിക്കപ്പെടുന്നു. ആ അടുത്തത് നെയിംസേക്ക് ദിനം. നെയിംസേക്ക് ദിനം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾക്ക് ഓരോരുത്തർക്കും പേരുണ്ട് അല്ലേ, നമ്മളുടെ പേരിലാണ് നമ്മളുടെ നമ്മൾ അറിയപ്പെടുന്നത്. ഈ പേര് പലപ്പോഴും നമ്മൾ ചോദിക്കുന്നത് ഇത് എവിടെ നിന്നാണ് ഈ പേര് കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ അച്ഛനമ്മയിട്ട പേരാണോ. നമ്മൾ പിള്ളേരോടും ചോദിക്കാറുണ്ട് ആരാ നിൻ്റെ പേരിട്ടത്, അപ്പോൾ പിള്ളേർ പറയും അച്ഛനാണ് അല്ലെങ്കിൽ അമ്മയാണെന്ന് പറയും. എൻ്റെ പേരിട്ടത് എൻ്റെ ആൻറ്റിയാണ്, മമ്മിയുടെ സിസ്റ്ററാണ് ഇട്ടത്. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് എൻ്റെ പേര് ആരാ മമ്മി ഇട്ടതെന്ന് ചോദിക്കുമ്പോൾ അത് ആൻറ്റിയാണ് ഇട്ടതെന്ന് പറയും. അപ്പോൾ നമ്മൾ അവരിടക്ക് ഓർക്കുമെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ ചില നല്ല യൂണിക് നെയിമൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും ആ നല്ല പേരാണല്ലോ ഇത് ആരിട്ടതെന്ന് ആരെങ്കിലും ചോദിച്ചാലാണ് നമ്മൾ ഓ ശരിയാണ് ഇത് ആരിട്ടത്. ചിലപ്പോൾ അച്ഛനായിരിക്കും അമ്മയായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പാരൻസ് ആയിരിക്കാം, നമ്മുടെ ആൻറ്റി അങ്കിൾസ് ആരെങ്കിലുമൊക്കെ ആയിരിക്കാം. അപ്പോൾ അന്നത്തെ ദിവസം മീൻസ് ഇന്നത്തെ ദിവസം, അതായത് നെയിംസേക്ക് ദിനം, ഇന്നത്തെ ദിവസം അവരെ ഓർക്കുവാനും നമുക്ക് പറ്റുമെങ്കിൽ അവരോടൊന്ന് ഫോണിൽ സംസാരിക്കാനും അവരെ മീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മീറ്റ് ചെയ്യാനും അങ്ങനെ ഒരു അവരുടെ കൂടെ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ ഒരു ഡിന്നറോ അങ്ങനെയൊക്കെ കഴിച്ച് അവരോട് അവരോർക്കുന്ന ഒരു ദിവസം, അതാണ് നെയിംസേക്ക് ദിനം. അടുത്തത് പ്ലാൻ പവർ ഡേ. പ്ലാൻ പവർ ഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാൻഡ് അല്ലേ, ഒരു പ്ലാൻഡ് നമുക്ക് തരുന്ന പവർ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ വെജിറ്റേറിയൻസ് ഇപ്പോൾ ശരീരത്തിന് ഇങ്ങനെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും എല്ലാവരും പറയും ആ ഓക്കെ നമുക്ക് നോൺ വെജ് എല്ലാം ഒഴിവാക്കി വെജ് ഭക്ഷണം കഴിക്കാം, അപ്പോൾ കുറച്ച് നല്ലതാകും. അങ്ങനെ ഡോക്ടേഴ്സൊക്കെ ചിലപ്പോൾ സജസ്റ്റ് ചെയ്യുമ്പോൾ മാറുന്നവരുണ്ട്. അല്ലാണ്ട് ഇപ്പോൾ വീഗൻസൊക്കെ ഈ ഡയറി പ്രൊഡക്റ്റ്സൊക്കെ ഒഴിവാക്കി തൈര് പാൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കി ആ ഒരു എന്താ പറയുക ഡെയിലി ഇത് റുട്ടീനൊക്കെ മാറ്റി വെജിറ്റേറിയനിലോട്ട് വന്ന് നമ്മുടെ സസ്യ ബുക്കായി മാറുന്ന ഒരു ഒരു തീരുമാനമല്ലേ, അവർക്ക് വേണ്ടിയാണ് ഈ പ്ലാൻ പവർ ഡേ ആഘോഷിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഒത്തിരി റെസ്റ്റോറൻറ്റ്സ് വീഗൻസിനുള്ള വെജിറ്റേറിയൻസിനുള്ള റെസ്റ്റോറൻറ്റ്സൊക്കെ ഇപ്പോൾ ധാരാളം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ ആൾക്കാർ അത് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു നല്ല വശങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടാണ് തോന്നുന്നു. ഇപ്പോൾ ഞാനും വെജിറ്റേറിയൻ ആണ്, അപ്പോൾ എന്നോട് പലപ്പോഴും പറയാറുണ്ട് ഇടയ്ക്ക് നോണൊക്കെ ട്രൈ ചെയ്യ്, കാരണം ശരീരത്തിന് വേണ്ട കാൽസ്യവും എല്ലാം കിട്ടുന്നത് നോണിലൂടെയാണെന്നൊക്കെ പറയും. അത് ശരിയായിരിക്കാം, ഞാനത് അതല്ല എന്ന് ഞാൻ പറയുന്നില്ല, അതിലും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുമുണ്ട്. അപ്പോൾ വെജിറ്റേറിയൻ വെജ് ആ ഒരു ഇത് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഇത് തന്നെയാണ്, ശരീരത്തിന് കിട്ടുന്ന കുറേ ഗുണങ്ങളുണ്ട്. അപ്പോൾ ആദ്യം ഞാനത് അത് ഇതാക്കുന്നില്ല. അപ്പോൾ പ്ലാൻ പവർ ഡേ എന്ന് പറയുന്നത് അതാണ് മെയിനായിട്ട് ആ ഒരു നമുക്ക് കിട്ടുന്ന വെജിറ്റേറിയൻ വെജിൽ നിന്ന് കിട്ടുന്ന നമുക്ക് കിട്ടുന്ന ആ സോഴ്സ്. ദേശീയ ധ്യാന ദിനം. ധ്യാനം എന്ന് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് അറിയാം, എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് അറിയാം ധ്യാനം എന്താണ്. നമ്മൾ കൂടുതലും നമ്മളുടെ ഗുരുക്കന്മാരൊക്കെ ഒത്തിരി ധ്യാനമൊക്കെ ചെയ്ത് എന്താണ് ഒരു മെഡിറ്റേഷനൊക്കെ എടുത്ത് റിലാക്സ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മൾ. അത് ചിന്തനം, ആ ഒരു മൗനം, എത്രത്തോളം ഒരു ദിവസം നമ്മൾ കണ്ണടച്ച് നിന്ന് ഒരു 5-10 മിനിറ്റ്സ് നമ്മൾ സൈലൻ്റായിട്ട് നിന്ന് ധ്യാന ഒരു എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് നല്ല മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആക്കാനായിട്ട് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ എല്ലാവർക്കും അത് പറ്റണമെന്നില്ല,
പക്ഷെ അത് ഫോളോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒത്തിരി പേരുണ്ട്. ഈ മെഡിറ്റേഷൻസ്, യോഗ, യോഗയൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ കൂടുതലും ഈ ഒരു ധ്യാനം ചെയ്യുന്ന ആൾക്കാരൊക്കെ എനിക്കറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ ലൈഫിൽ നല്ലതാണ്. അപ്പോൾ അത് ദേശീയ ധ്യാന ദിനമായി ആഘോഷിക്കുന്നുണ്ട് ഇന്ന് മാർച്ച് 7. 7 പ്രത്യേകതകളൊക്കെ ഇനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ഒരു പേര് കേൾക്കുമ്പോഴത്തേക്കും എനിക്ക് തന്നെ ചിരി വരുന്നുണ്ട്. ദേശീയ ഫ്ലാപ്പ് ജാക്ക് ദിനം. എന്തെന്ന് ഇത് ഫ്ലാപ്പ് ജാക്ക് ദിനം? ഞാൻ ആദ്യം ഇത് കേട്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്തോ വലിയ സംഭവം എന്ന് വിചാരിച്ച്. വലിയ സംഭവമൊന്നുമല്ല, നമ്മളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കാറുണ്ട് കിണ്ണത്തപ്പം. അത് കളത്തപ്പം എന്നും പറയും, കിണ്ണത്തപ്പം എന്നും പറയും. ഇപ്പോൾ ഉള്ള കുട്ടികൾക്കൊന്നൊക്കെ അറിയാമോ അത് കഴിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനൊക്കെ കഴിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത്. അത് റൈസ് ഫ്ലോറ്, ചിലവർക്ക് അത് വീറ്റ് ഫ്ലോറിലുണ്ടാകും, ഗോതമ്പ് പൊടിയിലുണ്ടാക്കും. അത് കൊക്കനട്ട് മിൽക്കൊക്കെ യൂസ് ചെയ്ത് ശർക്കര അല്ലെങ്കിൽ പഞ്ചസാരയെല്ലാം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അത് ഹെൽത്തിയാണ്. അത് അപ്പോൾ അതൊരു അതിനൊരു ദിവസം ഉണ്ടോ എന്ന് ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ ഞാനും വണ്ടറാവുകയാണ് എന്താണ് ഇതിനൊരു ദിവസം. മീൻസ് അത് ആ കുടുംബത്തിൽ എന്താ പറയുക, കുടുംബത്തിലുണ്ടാക്കുന്ന ഒരു ട്രഡീഷണൽ ഫുഡ് പോലെ, അല്ലെങ്കിൽ എല്ലാവരും ഗ്രാൻഡ്മ ഉണ്ടാക്കുന്നതും പിള്ളേർ വന്ന് കഴിക്കുന്നതും ഫാമിലി മെമ്പേഴ്സ് എല്ലാം കൂടി ഇരുന്നത് കഴിക്കുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന ആ ഒരു ഒരു ഹാപ്പിനെസ്, അതൊക്കെ കൊണ്ടായിരിക്കും അങ്ങനെ ഒരു ദിവസം ആഘോഷിക്കുന്നത് അവർ. അടുത്തത് നമ്മുടെ ദേശീയ മുത്തശ്ശി ദിനം. അത് ഫ്രാൻസിലാണ്. മുത്തശ്ശി എന്താ, മുത്തശ്ശനില്ലേ, മുത്തശ്ശി മാത്രമുള്ള, മുത്തശ്ശികൾക്ക് മാത്രമുള്ള ദിനം എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് വേറൊന്നുമല്ല, ഫ്രാൻസിൽ 6 മില്യൺ ഗ്രാൻഡ് മദേഴ്സ് സർവേ എടുത്തപ്പോൾ കണ്ടതാണ്. ഫ്രാൻസിൽ ഫ്രാൻസിൽ തന്നെ 6 മില്യൺ ഗ്രാൻഡ് മദേഴ്സ് ഉണ്ട് അവിടെ. അപ്പോൾ ഇത് കൂടുതലായിട്ട് അവർ അവരുടെ എല്ലാ ഫാമിലിയിലും എന്തായാലും എല്ലാ ഗ്രാൻഡ് മദേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവർ അത് ഗ്യാദർ ചെയ്യാറുണ്ട്, ഒരുമിച്ച് നിന്ന് ഗ്യാദർ ചെയ്തിട്ട് ആ ദിവസമൊക്കെ ആഘോഷിക്കും. നമ്മുടെ എല്ലാ ഡേയ്സും പോലെ തന്നെ ഒരു മുത്തശ്ശികൾക്ക്, മുത്തശ്ശിമാർക്ക് ഗ്രാൻഡ് ചിൽഡ്രൻസ് ഗിഫ്റ്റൊക്കെ ഉണ്ടാക്കി ഈവനിങ് ആകുമ്പോഴത്തേക്കും ഡിന്നറിന് ആ ഗിഫ്റ്റെല്ലാം കൊടുത്ത് ഡിന്നർ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതും അങ്ങനെ ഒരു ദിവസം അവരാഘോഷിക്കുന്നുണ്ട്, ഫ്രാൻസുകാർ ആഘോഷിക്കുന്നുണ്ട്. കുട്ടികളുടെ ദിനമാണ് ന്യൂസിലൻഡിൽ ഇന്ന്. അപ്പോൾ നമുക്കറിയാം കുട്ടികളുടെ ഓരോ സ്ഥലത്തും ഓരോ സമയത്തായിരിക്കും കുട്ടികളുടെ ചിൽഡ്രൻസ് ഡേ ആഘോഷിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ആഘോഷിക്കുന്നത് നവംബർ 14 ആണല്ലോ, ജവഹർലാൽ നെഹ്റുവിൻ്റെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ദിവസം ചിൽഡ്രൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നു. ന്യൂസിലൻഡിൽ ഇന്നാണ് ആഘോഷിക്കുന്നത്, മാർച്ച് 7 ആഘോഷിക്കുന്നത്. അത് അന്നേരം അവിടെ ഒത്തിരി ഈവൻസ് ഒക്കെ നടക്കാറുണ്ട്. അത് ഫാമിലി ഗെറ്റ് ടുഗദർ, പിന്നെ എന്താണ് കുട്ടികൾക്ക് അവരുടെ സമൂഹത്തിൽ, അവരുടെ സമൂഹം തന്നെയല്ല നമ്മളെല്ലാവരുടെ സമൂഹത്തിൽ കുട്ടികൾക്കുള്ള ഇമ്പോർട്ടൻസ്, അതിൻ്റെ ഒരു ഇത് ഇമ്പോർട്ടൻസ് ആളുകളിൽ എത്തിക്കാനും പിന്നെ അതിനുള്ള എല്ലാ സപ്പോർട്ടും ഗവൺമെൻറ് അവിടെ കൊടുക്കുന്നുണ്ട്. അതിൽ ഈ ഐഡിയ വന്നത് അവിടുത്തെ ചിൽഡ്രൻസ് കമ്മീഷണറായ അയാൻ ഹസൽ 1991 അദ്ദേഹം ഈ ഒരു ദിവസത്തെ കൊണ്ടുവന്നത്. അപ്പോൾ അതിലിങ്ങനെ പറയുന്നുണ്ട്, പോയിൻസ് ഇങ്ങനെ പറയുന്നുണ്ട്, ഗീവിങ് ടൈം, അതായത് കുട്ടികൾക്ക് അവർ സമയം കൊടുക്കണം, പാരൻസ് സമയം കൊടുക്കണം, അവരെ പ്രൈസ് ചെയ്യണം, എൻകറേജ് ചെയ്യണം, അതായത് അവരെ അവർക്ക് നല്ല ഉത്സാഹം, പാരൻസ് അതായത് മാതാപിതാക്കൾ നല്ല പ്രോത്സാഹിപ്പിച്ച് അവരുടെ കഴിവുകളൊക്കെ വളർത്തി പിന്നെ അവരെ പ്രശംസിക്കണം, നല്ല കാര്യങ്ങൾ. ഓഫ്കോഴ്സ് കുട്ടികൾ, പാരൻസ് കുട്ടികൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും, ഓ അത്ര വലിയ കാര്യമൊന്നുമല്ല, അങ്ങനെയല്ല, ചെറിയ കാര്യങ്ങളിലാണെങ്കിൽ പോലും നമ്മൾ പാരൻസ് അവരെ പ്രേസ് ചെയ്യണം, അവരെ പ്രോത്സാഹിപ്പിക്കണം, അവർക്കുള്ള അടുത്തൊരു മോട്ടിവേഷൻ ആകാവുന്ന രീതിയിൽ അവരോട് കാര്യങ്ങളെല്ലാം കൂടുതൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കി അവരെ കേൾക്കണം. നമ്മൾ അവരെ കേൾക്കാനും പിന്നെ അവർക്ക് നമുക്കറിയാവുന്ന പാരൻസിന് അറിയാവുന്ന കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുക്കാനും ഒക്കെ അന്നത്തെ ദിവസം അവർ ഈ പോയിൻസ് ഒക്കെയാണ് അന്നത്തെ ദിവസം ഈ ന്യൂസിലൻഡ് ഗവൺമെൻറ് ഫാമിലിക്ക് കൂടുതൽ ഇത് കൊടുക്കുന്നത്, ഇമ്പോർട്ടൻ്റ് കൊടുത്ത് അത് പിള്ളേർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം,
അവരുടെ പാരൻസ് മക്കളോടുള്ള സ്നേഹവും അഫക്ഷനൊക്കെ അന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു ഇത്. എല്ലാത്തിനും അല്ല, ഓരോരോ ദിവസങ്ങളുള്ളത് പോലെ തന്നെ അവരങ്ങനെ വെച്ചിരിക്കുന്ന കുട്ടികളുടെ ദിനമായിട്ട് ഇന്ന് മാർച്ച് 7 വെച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ ചെയ്യുന്നു. അതാണ് ന്യൂസിലൻഡിലെ കുട്ടികളുടെ ദിനം. അടുത്തത് ഗതാഗത ടെലികമ്യൂണിക്കേഷൻ തൊഴിലാളി ദിനം. അത് തുർക്ക്മെനിസ്ഥാനിലാണ്. തുർക്ക്മെനിസ്ഥാൻ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. തുർക്ക്മെനിസ്ഥാൻ ഞാൻ നോക്കിയപ്പോഴത്തേക്കും അത് സെൻട്രൽ ഏഷ്യ, അത് കസക്സ്ഥാൻ്റെ ബോർഡറായിട്ട് വരും തുർക്ക്മെനിസ്ഥാൻ. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത. പിന്നെ ചരിത്ര സംഭവങ്ങളിലേക്ക് പോവുകയാണ്. 1600 പോർട്ടുഗീസ് സാമൂതി സംയുക്ത സൈന്യം കുഞ്ഞാലിമരയ്ക്കാർ നാലാമൻ്റെ കോട്ടയ്ക്കൽ കോട്ട ഉപരോധിച്ചു. 1799 പാലസ്തീനിലെ ജാഫയെ നെപ്പോളിയൻ ബോണപ്പാർട്ട് പിടിച്ചെടുക്കുകയും അദ്ദേഹത്തിൻ്റെ സൈന്യം 2000 അൽബേനിയൻ തടവുകാരെ കൊല്ലുകയും ചെയ്തു. 2000 അൽബേനിയൻ തടവുകാരെ കൊല്ലുകയും ചെയ്തു. 1814 ക്രെവോൺ യുദ്ധത്തിൽ നെപ്പോളിയൻ വിജയിച്ചു. 1876 അലക്സാണ്ടർ ഗ്രഹാം ബെൽ ടെലിഫോണിലുള്ള പേറ്റൻറ്റ് കരസ്ഥമാക്കി. അറിയാലോ, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ടെലിഫോൺ കണ്ടുപിടിച്ചത് മിസ്സർ അലക്സാണ്ടർ ഗ്രഹാം ബെല്ലാണ്. എന്തായാലും അദ്ദേഹം കണ്ടുപിടിച്ച ഏറ്റവും വലിയൊരു നല്ലൊരു കാര്യമാണ്. അത് ആദ്യമായിട്ട് ഇത് ഇങ്ങനെ ഫോൺ എടുത്തപ്പോഴത്തേക്കും സംസാരിച്ചൊരു കാര്യമാണ്, മിസ്റ്റർ വാട്സൺ കം ഹിയർ ഐ വോണ്ട് ടു സി യു എന്നാണ് അദ്ദേഹം ടെലിഫോണിലൂടെ ആദ്യം പറഞ്ഞതെന്നാണ് കരുതപ്പെടുന്നത്. ആരാണ് ഈ വാട്സൺ എന്നൊന്നും എനിക്ക് കൂടുതലായിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ പോയിട്ടില്ല. പക്ഷേ അദ്ദേഹം ഇതാണ് പറഞ്ഞതെന്നാണ്, ഈ വാചകമാണ് പറഞ്ഞതെന്നാണ് കരുതപ്പെടുന്നത്. എനിവേ, 1881 സദേൺ യൂണിവേഴ്സിറ്റി ന്യൂ ഓർലിയൻസിൽ തുറന്നു. 1911 മെക്സിക്കൻ വിപ്ലവം. 1944 ബർമയിൽ ജപ്പാൻ ആക്രമണം ആരംഭിച്ചു. 1954 റഷ്യ തങ്ങളുടെ ആദ്യ അന്താരാഷ്ട്ര ഐസ് ഹോക്കി മത്സരത്തിൽ കിരീടം നേടി. 1955 തകഴിയുടെ നോവൽ ചെമ്മീൻ ആദ്യമായി കോട്ടയത്ത് സാഹിത്യപ്രവർത്തക സഹകരണ സംഘം പ്രസിദ്ധീകരിച്ചു. അറിയാലോ അദ്ദേഹത്തിൻ്റെ തകഴിയുടെ ചെമ്മീൻ എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾക്കെല്ലാം ആരും കാണാ എന്താണ് ചെമ്മീൻ സിനിമ കാണാണ്ട് പോയിട്ടുള്ളവരാരും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ അത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡൊക്കെ കിട്ടിയതാണ് 1957. അടുത്തത് 1965 ബ്ലഡി സൺഡേ. അലബാമയിൽ പൗരാവകാശ പ്രവർത്തകർക്കെതിരെ സൈന്യത്തിൻ്റെ ആക്രമണം. ഈ അലബാമയിൽ, അത് ആ പേര് നോർത്തേൺ അയർലൻഡിലാണ് സ്ഥലം കേട്ടോ, കാരണം ഈ സ്ഥലമൊക്കെ വായിക്കുമ്പോഴത്തേക്ക് ആൾക്കാർ ഇത് ഭൂമിയിലുള്ള സ്ഥലമാണോ എന്നൊക്കെ വിചാരിക്കും. അതുകൊണ്ട് ഞാൻ സ്പെഷ്യലായിട്ട് ഞാൻ നോട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇതെവിടെയാണ് ഈ സ്ഥലമെന്ന്. അപ്പോൾ ഇത് നോർത്തേൺ അയർലൻഡിലാണ്. 1968 BBC ആദ്യമായി ടെലിവിഷനിൽ നിറങ്ങളിൽ വാർത്തകൾ പ്രക്ഷേപണം ചെയ്തു. ഓക്കെ, BBC. 1969 ഇസ്രായേലിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി ഗോൾഡോ മേയർ തിരഞ്ഞെടുക്കപ്പെട്ടു. അത് എന്താണ് ഇസ്രായേലിലൊക്കെ ആദ്യമായിട്ടൊരു വനിതാ പ്രധാനമന്ത്രി ആകാന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്. അത് ഇസ്രായേലിൽ തന്നെ അല്ല, എല്ലായിടത്തും ഒരു വനിതാ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞത് വലിയൊരു എന്താണ് ലേഡീസിനൊക്കെ ഞങ്ങൾ വനിതകൾക്കൊക്കെ ഏറ്റവും വലിയൊരു എന്താ പറയുക അഭിമാനം കൊള്ളുന്ന ഒരു നിമിഷമാണ്. അപ്പോൾ ഇത് ഗോൾഡ മേയർ എന്ന് പറഞ്ഞ സ്ത്രീ, ഇത് പൊളിറ്റീഷ്യൻ പിന്നെ ടീച്ചറൊക്കെ ആയിരുന്നു. അവർ വുമൺസ് ലേബർ കൗൺസിൽ എന്നൊരു ഒരു സംഘടനയുടെ സെക്രട്ടറി കൂടി ആയിരുന്നു. അവർ ലേഡീസിന് വേണ്ടി ഒത്തിരി പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. 1928 മുതൽ 32 നാല് വർഷത്തോളം കാലം ഈ വുമൺസ് ലേബർ കൗൺസിലിൻ്റെ സെക്രട്ടറി ആയിട്ട് വർത്തിച്ചിട്ടുണ്ട്. 1987 നമ്മുടെ സുനിൽ ഗവാസ്കർ ടെസ്റ്റ് ക്രിക്കറ്റിൽ 10,000 റൺസ് നേടുന്ന ആദ്യ കളിക്കാരനായി. ക്രിക്കറ്റ് പ്രേമികൾക്കും എല്ലാവർക്കും അല്ലേ സുനിൽ ഗവാസ്കർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നല്ലൊരു പ്ലെയറാണ്. നല്ലൊരു എന്താ ക്രിക്കറ്റിൻ്റെ ഒരു ഒരു കാലത്തെ
ഏറ്റവും എന്താ രോമാഞ്ചം കൊള്ളിക്കുന്ന ഒരു കളിക്കാരനായിരുന്നു. അദ്ദേഹം 10,000 റൺസ് എടുത്ത് ആദ്യ കളിക്കാരനായി. 1989 സൽമാൻ റുഷ്ദിയുടെ സാത്താനിക് വേഴ്സസ് എന്ന പുസ്തകത്തെ ചൊല്ലി ഇറാൻ ബ്രിട്ടനുമായുള്ള നയതന്ത്ര ബന്ധം ഉപേക്ഷിച്ചു. ഇത് ഇവർ നയതന്ത്ര ബന്ധം ഉപേക്ഷിച്ചത് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഈ ബുക്സിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു. കാരണം ഞാൻ അത്യാവശ്യം ബുക്സും കാര്യങ്ങളൊക്കെ വായിക്കുന്ന ഒരു ഒരു ഇതാണ് വായിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പുസ്തകത്തെ ചൊല്ലി ബ്രിട്ടൻ എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി എന്നെനിക്ക് അറിയണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയി നോക്കിയപ്പോഴത്തേക്കും സാത്താനിക് വേഴ്സസ് അത് അദ്ദേഹത്തിൻ്റെ ഈ സൽമാൻ റുഷ്ദിയുടെ ഫോർത്ത് നോവലാണ്. ഇത് 1988 പബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഇത് ഇൻസ്പയർഡ് ആയത് അദ്ദേഹത്തിൻ്റെ ഒരു മുഹമ്മദ് എന്ന ഒരു ഒരു വ്യക്തിയുടെ ലൈഫിനെ ആസ്പദമാക്കിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പുസ്തകം അതിൻ്റെ പ്രീവിയസ് പുസ്തകത്തിൽ അതിനെപ്പറ്റി കൂടുതലായിട്ടുണ്ട്. അതിനെ തുടർന്നുകൊണ്ടാണ് ഈ ഫോർത്ത് നോവൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഇത് ഇവർ ഇറാൻ ബ്രിട്ടനുമായുള്ള നയതന്ത്ര ബന്ധം ഉപേക്ഷിച്ചു. അപ്പോൾ ഇന്ത്യയിലെ ഈ പുസ്തകം എത്രത്തോളം അത് ഞാനത് ഒന്ന് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ഇന്ത്യയിൽ അത് ബാൻഡാണ്. അതെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അതിനകത്ത് എന്തോ അധിക്ഷേപങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഹേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ എന്തോ വന്നിട്ട് നമ്മളുടെ ഇന്ത്യയിൽ അത് ബാൻഡാക്കി. അപ്പോൾ ആ പുസ്തകത്തിനെ കുറിച്ച് അത്രയൊക്കെ എനിക്കറിയാൻ പാടുള്ളൂ. 1996 പാലസ്തീനിൽ ആദ്യത്തെ ജനാധിപത്യ സർക്കാർ രൂപം കൊണ്ടു. 2009 റിയൽ ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമി രണ്ട് ബ്രിട്ടീഷ് സൈനികരെ കൊല്ലുകയും മസേരൻ ബാരക്കിൽ മറ്റൊരു രണ്ട് പടയാളികൾക്ക് മുറിവേൽക്കുകയും കുഴപ്പങ്ങളുടെ അവസാനം വടക്കൻ അയർലൻഡിൽ ആദ്യത്തെ ബ്രിട്ടീഷ് സൈനികർ മരിക്കുകയും ചെയ്തു. 2009 മറ്റ് നക്ഷത്രങ്ങളെ ചുറ്റിക്കറങ്ങുന്ന ഭൂമി സമാന ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനായി നാസ ക്ലേപ്പർ ടെലസ്കോപ്പ് വിക്ഷേപിച്ചു. 2009 17 വയസ്സ് മാത്രം പ്രായമുള്ള ബ്രസീലിയൻ സോക്കർ താരം നെയ്മർ സാന്റോസിനായി തൻ്റെ പ്രൊഫഷണൽ അരങ്ങേറ്റം നടത്തുന്നു. ഫുട്ബോളർ അറിയാലോ, നെയ്മറിനെ അറിയാത്തവരാരില്ല. ഫുട്ബോൾ പ്രേമികൾക്ക് അദ്ദേഹം വലിയൊരു ഹരം തന്നെയാണ്. ഈ ഫിഫ സമ്മർ ഒളിമ്പിക്സ് അതെല്ലാം വളരെ കഴിവ് തെളിയിച്ച ഒരു വ്യക്തി കൂടിയാണ് നെയ്മർ. അദ്ദേഹം 17-ാമത്തെ വയസ്സിലാണ് ആദ്യത്തെ താരമാകുന്നത്. 2017 ന്യൂയോർക്കിലെ വാൾസ്ട്രീറ്റിൽ ധീരമായ പെൺകുട്ടി എന്ന വെങ്കല പ്രതിമ സ്ഥാപിച്ചു. അപ്പോൾ ഈ ധീരമായ പെൺകുട്ടി അതെന്താണ്, അത് അങ്ങനെ സ്ഥാപിക്കാൻ കാരണമെന്ന് ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ അത് ഇങ്ങനെ എന്താണ് സ്ത്രീകളുടെ പവർ, അതായത് ആ ലീഡർഷിപ്പ്. നമുക്ക് സ്ത്രീകൾക്ക് ഒരു സങ്കടം പറയാനുണ്ടെങ്കിൽ നമ്മൾ എവിടെയും പല സ്ഥലത്തും ഇങ്ങനെ ഒരു എന്താ പറയുക ചെറിയൊരു മാറ്റി നിർത്തപ്പെടും. ഇപ്പോൾ അതൊന്നും ഇല്ല തോന്നണം, എന്നാലും ചില സമയത്തൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഒരു ഇത് ഫീൽ ചെയ്യാറുണ്ട്, എല്ലാ ലേഡീസിനും ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും സമത്വമുണ്ട്, പിന്നെ പുരുഷന്മാർ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന, ലേഡീസാണെങ്കിൽ വനിതകളാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ അച്ചീവ് ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതിൽ വലിയ പ്രസക്തിയൊന്നുമില്ല, പക്ഷേ എന്നാലും അവരുടെ ആ ഒരു ജെൻഡർ വ്യത്യാസം ഇല്ലാതാക്കാനൊക്കെയുള്ള ഒരു ടൈമിലാണ് അത് സ്ഥാപിക്കുന്നത്. അപ്പോൾ ആ സ്റ്റാച്യുവിൻ്റെ താഴെ ഇങ്ങനെ ഒരു ഇതുണ്ട്, ഒരു വേർഡ് ഒരു സെൻറ്റൻസ് ഉണ്ട്, നോ ദ പവർ ഓഫ് വുമൺ ഇൻ ലീഡർഷിപ്പ് ഷീ മേക്സ് എ ഡിഫറൻസ്. അങ്ങനെയാണ് ആ ഒരു താഴെ ആ ഒരു ഒരു സെൻറ്റൻസിലിങ്ങനെ ഒരു വാക്കുകളിങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റാച്യുവിൻ്റെ ഉയരം എന്ന് പറഞ്ഞത് 130 സെൻറ്റിമീറ്റർ ആണ്. 110 kg 110 kg ഉണ്ട് അതിന്. അതിൻ്റെ ആർട്ടിസ്റ്റ് ക്രിസ്റ്റ്യൻ വിസ്ബൽ ആണ്. 2018 വാസ്തുശില്പകലയിലെ പരമോന്നത ബഹുമതിയായ പ്രിറ്റ്സ്കർ പുരസ്കാരം, അത് 65 ലക്ഷം രൂപയുടെ പുരസ്കാരമാണ്. അത് നമ്മുടെ അഭിമാനമായ ഇന്ത്യക്കാരൻ ബാലകൃഷ്ണ വിദോഷിക്ക് ഈ അംഗീകാരം ലഭിച്ചു. അത് ഈ പ്രിറ്റ്സ്കർ പുരസ്കാരം 1979 സ്ഥാപിതമായത്. അത് ഫൗണ്ടേഴ്സ് അത് ജെയ് എ പ്രിറ്റ്സ്കർ എന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ വൈഫ് സിന്ധി എന്ന അദ്ദേഹത്തിൻ്റെ വൈഫും കൂടിയാണ് ഈ ഒരു പുരസ്കാരം കൊടുക്കാനായിട്ട് ആരംഭിച്ചത്, 1979 ആരംഭിച്ചത്. ഇനി നമ്മൾക്ക് ജന്മദിനത്തിലോട്ട് കടക്കാം.
പ്രശസ്തരായവരാണ് ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ ഈ വിവേഴ്സിലൊക്കെയുള്ള ബർത്ത്ഡേ ആൾക്കാരൊക്കെ നമുക്ക് ജന്മദിനം ഇപ്പോൾ തന്നെ വിളിച്ച് വിഷയവും ആദ്യം തന്നെ പറയട്ടെ. അനുപം ഖേർ, അനുപം ഖേറിനെ അറിയാത്തവരാരുമില്ല. ഹിന്ദി ചലച്ചിത്രത്തിലെ ഒരു സ്വഭാവ ഹാസ്യ നടനാണ് അനുപം ഖേർ. അദ്ദേഹം 200+ ഹിന്ദി ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. കൂടാതെ ഇംഗ്ലീഷ് സിനിമയിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഈ ഒരു റീസൻലി കുറേ ഷോ ടി വി ഷോ ഒക്കെ ചെയ്ത് വീണ്ടും ഫേമസ് ഒക്കെ ആയി. ആയിരത്തി 1940 ടി വി ശങ്കരനാരായണൻ, ധാരാളം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള പ്രഗത്ഭ കർണാടക സംഗീതജ്ഞൻ ടി ശിവ ശങ്കരനാരായണൻ, അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്. 1963 എറീക്ക മിച്ചൽ, 50+ ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തി 10 crore പ്രതികൾ വിറ്റഴിഞ്ഞ 50 Shades of Grey എന്ന രതിത്രയ നോവൽ എഴുതിയ ബ്രിട്ടീഷ് എഴുത്തുകാരിയാണ് ഈ എറീക്ക മിച്ചൽ എന്ന വ്യക്തി. അദ്ദേഹം ആ വ്യക്തിക്ക് ജന്മദിനമാണ്. ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളൊക്കെയാണ്. ഇന്ന് ഒരു മെസ്സേജ് വന്നിരിക്കുകയാണ്. നമ്മുടെ ഇന്ന് മുഹമ്മദ് സെയിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അത് വിഷയാണ് മുഹമ്മദ് സെയിൻ ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ പ്രാർത്ഥനകളും നേർന്നുകൊള്ളുന്നു. നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഇത് ഫ്രം ഫരീദ, നമ്മുടെ ഫരിയാണ്, ഫരീഡ വിഷസാണ് അത്. വീണ്ടും ഗുലാം നബി ആസാദ്, 2nd മൻമോഹൻ സിംഗ് സർക്കാരിൽ ആരോഗ്യം കുടുംബക്ഷേമം എന്നീ വകുപ്പുകളിൽ കൈകാര്യം ചെയ്തിരുന്നു ആണ് അദ്ദേഹം, ഗുലാം നബി. റേച്ചൽ ഹാനാവൈസ്, മമ്മി ദ മമ്മി റിട്ടേൺസ്, ദ മമ്മി ആൻഡ് മമ്മി ദ മമ്മി റിട്ടേൺസ് തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ച് അക്കാദമി അവാർഡ് നേടിയ ഇംഗ്ലീഷ് ചലച്ചിത്ര നാടക അഭിനേത്രിയാണ് റേച്ചൽ ഹാന. 1919 എം എൻ നമ്പ്യാർ, എം എൻ നമ്പ്യാറിനെ അറിയാത്തവരാരുമില്ല. പഴയകാല സിനിമകളിൽ തമിഴ്, തെലുങ്ക്, മലയാളം, ഹിന്ദി എല്ലാ സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. കൂടുതലും വെല്ലം കഥാപാത്രങ്ങളാണ് അഭിനയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ റിയൽ അറിയപ്പെടുന്ന പേര് മഞ്ഞേരി നാരായണൻ നമ്പ്യാർ എന്നും കൂടെയുണ്ട് അദ്ദേഹത്തിൻ്റെ പേര്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കൊന്നും അത് അറിയാൻ സാധ്യതയില്ല. നമ്മളെപ്പോഴും എം എൻ നമ്പ്യാർ എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ചെമ്മനം ചാക്കോ, വിമർശന ഹാസ്യ കവിതകൾ രചിക്കുന്നത് പ്രഗത്ഭനായ കവിയും അധ്യാപകനുമായിരുന്നു ചെമ്മനം ചാക്കോ. അടുത്ത് നമുക്ക് ബർത്ത്ഡേ ബേബീസ് ആരെങ്കിലും ഉണ്ടോ, വിഷസ് എന്തെങ്കിലും ഉണ്ടോ, മെസ്സേജ് അയക്കാം. നമുക്ക് വിഷയുന്ന ടൈമാണ് ഇതൊക്കെ. ഇപ്പോൾ ഇനി അടുത്തത് ഞാൻ ചരമ വാർഷികത്തിൽ പോവുകയാണ്. ഇത് പറഞ്ഞപ്പോഴാണ് ഇന്നലെ നമ്മുടെ പ്രിയ കലാകാരനായ മണിച്ചേട്ടൻ്റെ ചരമ വാർഷികമായിരുന്നു. എന്നും എപ്പോഴും നമ്മൾ മലയാളികൾ ഓർക്കുന്ന ഒരു വ്യക്തിയാണ്. അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആയാലും ചരമദിനം ആയാലും എന്തായാലും അതുമാത്രമല്ല, അല്ലാണ്ടും നമ്മൾ ഓർക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മണിച്ചേട്ടൻ. അപ്പോൾ ഇന്നലെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ചരമവാർഷികം. ഞാൻ ഇന്നിപ്പോൾ എടുത്തു പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ടൊരു നടനായതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. ബോംബെ രവി, നമുക്കറിയാം 2012 ബോംബെ രവി ഹിന്ദി, മലയാളം, തമിഴ്, തെലുങ്ക്, ഗുജറാത്തി ഭാഷകളിലായി 250+ ചിത്രങ്ങൾക്ക് സംഗീതം പകർന്ന സംഗീത സംവിധായകനായിരുന്നു ബോംബെ രവി. അല്ലേ, ബോംബെ രവി അദ്ദേഹത്തിന് അറിയാത്തവരാരില്ല. അത്രയും നല്ല ഫേമസ് റൈറ്ററായിരുന്നു. ജി കാർത്തികേയൻ, കോൺഗ്രസ് നേതാവ്, സാംസ്കാരിക മന്ത്രി, നിയമസഭാ കക്ഷി ഉപനേതാവ്, ചീഫ് വിപ്പ്, 13th കേരള നിയമസഭയിലെ സ്പീക്കർ, അരുവിക്കര മണ്ഡലത്തിൽ നിന്നുള്ള MLA തുടങ്ങിയ പദങ്ങൾ അലങ്കരിച്ച GK എന്ന ജി കാർത്തികേയൻ. 1952 പരമഹംസ യോഗാനന്ദൻ, നിരവധി വിദേശികൾക്ക് ക്രിയയോഗയുടെ പാഠങ്ങളും ആത്മീയതയും പഠിപ്പിച്ച, ഇതിനായി അമേരിക്കയിൽ വിദ്യാലയം സ്ഥാപിച്ച ബംഗാളിയായ ഒരു സന്യാസി വര്യൻ ആയിരുന്നു പരമഹംസ യോഗാനന്ദൻ.
ഓക്കെ, ഒരു ബർത്ത്ഡേ വിഷുണ്ട്. വേദ രാജീവ്, എൻ്റെ ബ്രദറുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ, അപ്പോൾ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വേദ എന്നിങ്ങനെ പല വിഷയങ്ങളും ചലച്ചിത്രമാക്കുകയും ചെയ്ത അമേരിക്കൻ സംവിധായകനും നിർമ്മാതാവും തിരക്കഥാകൃത്തും ക്യാമറമാനും എഡിറ്ററുമായിരുന്നു സ്റ്റാൻലി കുബ്രിക്. ഓക്കെ, തോമസ് അക്വിനാസ്, പ്രസിദ്ധ ക്രൈസ്തവ ദൈവശാസ്ത്രജ്ഞനും ഏറ്റവും അറിയപ്പെടുന്ന സ്കോളാസ്റ്റിക് ചിന്തകനുമായ തോമസ് അക്വിനാസ്. നമ്മൾ ക്രിസ്ത്യൻസിൽ ഇവർ കാറ്റിസം ക്ലാസ്സിലൊക്കെ തോമസ് അക്വിനാസിനെ കുറിച്ചൊക്കെ ഒത്തിരി പഠിച്ചിട്ടുണ്ട്. 13-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. 1225, മരണം 7 മാർച്ച് 1274. ക്രൈസ്തവ സിദ്ധാന്തങ്ങളുടെ ദാർശനിക വിശദീകരണത്തിന് ഒരു പുതിയ മാനം നൽകിയത് അക്വിനാസാണ്. വിശുദ്ധ ആൽബർട്ടിൻ്റെ ശിഷ്യന്മാരിൽ പ്രമുഖനായിരുന്നു അദ്ദേഹം. അരിസ്റ്റോട്ടലിൻ്റെ തത്വചിന്തയെ ക്രൈസ്തവ സിദ്ധാന്തങ്ങളുമായി സമന്വയിപ്പിച്ചതാണ് അക്വിനാസിൻ്റെ മൗലിക സംഭാവനയായി കരുതപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പൊതുവായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഓൾമോസ്റ്റ് നമ്മൾ കവർ ചെയ്തു. ആ, നമ്മുടെ കുസൃതി ചോദ്യം, ഇതിൻ്റെ ഇടയിൽ ഞാൻ ആ ഒരു ട്രാക്കിലങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതുകൊണ്ട് ഞാൻ നമ്മുടെ കുസൃതി ചോദ്യം വീണ്ടും ആവർത്തിക്കാൻ മറന്നുപോയി. ചോദ്യം ഇതാണ്: ഒരു മൂലയിൽ ഒട്ടിയിരിക്കുകയും എന്നാൽ ലോകം മുഴുവനും സഞ്ചരിക്കുകയും ചെയ്യുന്ന വസ്തു. ആൻസർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും അയച്ചിട്ടുണ്ടോ? ആരും അയച്ചിട്ടില്ല. ആർക്കും കിട്ടിയില്ലേ? ഇല്ലെങ്കിൽ ഈ ആർ ജെ സാർ എവിടെ നിന്നാണാവോ ഇത്രയും വൃത്തികെട്ട ക്വസ്റ്റ്യൻ കൊണ്ടുവന്നത് എന്നുള്ള ഒരു പുച്ഛം ഞാൻ കാണുന്നു. എനിവേ, ആദ്യത്തെ ദിവസം ഒറ്റക്കിരുന്ന് ഇങ്ങനെ എന്താ പറയുക, ഒന്നും പറയാനില്ല. ഓക്കെ ഓക്കെ, ഒരു ആൻസർ വന്നിട്ടുണ്ട്. എന്താ പറയുക, വീണ്ടും ഞാൻ ഇത് ലാസ്റ്റ് പറഞ്ഞാൽ മതിയല്ലോ. ഇത് എല്ലാവരും കുറച്ചും കൂടെ ഒരു കുറച്ചും കൂടെ ആൻസേഴ്സ് വന്നിട്ട് ഞാൻ പറയാം. സന ഫാത്തിമയാണ് അയച്ചിരിക്കുന്നത്. ഓക്കെ സന ഫാത്തിമ, ഞാൻ എന്തായാലും ഷോയുടെ ലാസ്റ്റ് അറിയിക്കുന്നതാണ് ആൻസർ. ഓക്കെ, താങ്ക് യു സന. എനിവേ, ആ നമുക്കൊരു അറിയിപ്പുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ പുതിയൊരു പ്രോഗ്രാം ചെയ്യാൻ പോകുന്നുണ്ട് എല്ലാ വെനസ്ഡേയും. അത് 7 മണിക്കാണ്, 7 PM. നമ്മൾ ഷോർട്ട് ഫിലിം ആയിട്ട് ഒരു സെഗ്മെൻറ്റാണ്. അതായത് ആ ഷോർട്ട് ഫിലിമിനെ പറ്റി അവർ ആ ഷോർട്ട് ഫിലിമിൽ അതിൻ്റെ പിന്നണി പ്രവർത്തകരും ഡയറക്ടേഴ്സും അവരെല്ലാവരും കൂടെ ആ ഷോർട്ട് ഫിലിമിനെ പറ്റി ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ നമ്മളിപ്പോൾ വരുന്ന വെനസ്ഡേ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ പേരാണ് 4 മിനിറ്റ്. ആ ഷോർട്ട് ഫിലിമിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനും അതിനെക്കുറിച്ചുള്ള ഒരു സെഗ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതുവരെ നമുക്കറിയാം, നമ്മുടെ ചാനലിന് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. സപ്പോർട്ട് ചെയ്ത് റേഡിയോ എക്സ്പ്രസ് റേഡിയോ റെങ്കിലേക്ക് ഒത്തിരി നല്ല നല്ല പരിപാടികൾ നടക്കുന്നുണ്ട്. അതിന് സപ്പോർട്ട് ചെയ്ത് ഒത്തിരി പേരുണ്ട്. ഞങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ ഇതേപോലെയുള്ള പുതിയ പുതിയ പ്രോഗ്രാംസൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങളത് കേൾക്കണം. എന്തെങ്കിലും ഒരു എന്താ പറയുക, എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ പോയിട്ട് എന്താണെങ്കിലും നിങ്ങൾ പോസ്റ്റ് ചെയ്യണം, ഞങ്ങളെ അറിയിക്കണം. പിന്നെ ഇവിടെയുള്ള ബഹ്റിനുള്ള കലാകാരികൾ ഡാൻസ് കുറേ കഴിവുകളുള്ള എല്ലാ ഇവിടുത്തെ എല്ലാ മിക്ക പിള്ളേരും ഭയങ്കര കഴിവുണ്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല. എവിടെ പോകുമ്പോൾ കേരള സമാജമാണ്, എന്താണെങ്കിലും എവിടെ പോയാലും നമ്മുടെ കേരളത്തിൽ പിള്ളേർ അല്ലെങ്കിൽ എല്ലാ പിള്ളേരും ഭയങ്കര എല്ലാ പരിപാടികൾ അറ്റൻഡ് ചെയ്യാനും അതിനുള്ള ഉത്സാഹം, പാരൻസ് ആണെങ്കിലും പിള്ളേർ അത്രയും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാനൊക്കെ ഞാനിവിടെ കണ്ടിട്ടുള്ള ഒരു മെയിൻ കാര്യം, എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പിള്ളേരുടെ ആ ഒരു കല എല്ലാം
കൊണ്ടുവരാനായിട്ടുള്ള ഒരു പാരൻസിൻ്റെ ഒരു ഉത്സാഹവും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഇവിടെ നമ്മുടെ റേഡിയോ എങ്കിലും അതിനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ എന്തെങ്കിലും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാനോ അതിനെപ്പറ്റി അറിയാനുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ പോയിട്ട് നിങ്ങൾ ചോദിക്കാം. ഓക്കെ, ആ വീണ്ടും ഞാൻ ഒരു പ്രത്യേക കാര്യമുണ്ട്. നാളെ അറിയാം, എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇൻ്റർനാഷണൽ വുമൻസ് ഡേ ആണ്. അപ്പോൾ സ്ത്രീകൾക്കായിട്ട് എനിക്കത് വളരെ സന്തോഷത്തോടെ പറയാൻ പറ്റും, സ്ത്രീകൾക്കായിട്ടുള്ള ഒരു ദിവസമാണ്. അപ്പോൾ വിചാരിക്കുന്ന സ്ത്രീകൾക്ക് മറ്റ് ദിവസങ്ങളൊന്നുമില്ലേ എന്ന് ചോദിക്കും, അങ്ങനെയല്ല. ഇപ്പോൾ ഓരോ ദിവസങ്ങൾ ആഘോഷിക്കുന്നുണ്ട്, അത് എന്തിൻ്റെ ബേസിലാണ് ആഘോഷിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ സ്ത്രീകളുടെ ഒരു ദിവസം വനിതാ ദിനം ആഘോഷിക്കുന്നു. അപ്പം ഞാനതിനെപ്പറ്റി എനിക്ക് അത് ഒരു ഇതുണ്ട് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. നിങ്ങളുടെ ലൈഫിൽ നമ്മൾ സ്വാധീനിച്ചിട്ടുള്ള സ്ത്രീകൾ, അതായത് അമ്മയാവാം, നമ്മുടെ ഗ്രാൻഡ് മദർ ആവാം, അല്ലെങ്കിൽ നമ്മുടെ ടീച്ചറാവാം, നമ്മുടെ ഒരു സിസ്റ്റർ ആവാം, സഹോദരി ആവാം, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തി, അത് വനിത ഒരു വ്യക്തി, അതിന് അവരെക്കുറിച്ച് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പ്രൗഡ് എന്നും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ എപ്പോഴും വിചാരിക്കും എൻ്റെ എന്തെങ്കിലും ഒരു കഴിവ് എനിക്കുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ എൻ്റെ ഗ്രാൻഡ് മദർ. ഇപ്പോഴും ഞാൻ വിചാരിക്കുക, എന്നു വെച്ചാൽ ഞാൻ ചെറുതിൽ തുടങ്ങി എൻ്റെ തറവാട്ടിൽ ഗ്രാൻഡ് മദറിൻ്റെ കൂടെയാണ് നിന്നിട്ടുള്ളത്. അപ്പോൾ ഞാനൊക്കെ ചെറുതിലെ ഒരു 10th ഒക്കെ കഴിയുമ്പോഴത്തേക്കും വെക്കേഷൻ ടൈമിലൊക്കെ എന്നോട് പറയും, നീ ടൈപ്പ് അടിക്കാൻ പോകുന്നു പറയും. അപ്പം ഞാൻ ടൈപ്പ് എന്താണ് അമ്മ ഇത്, എന്താണ് ഇപ്പോൾ കമ്പ്യൂട്ടറൊക്കെ ഉള്ളതല്ലേ, എന്തിനും ടൈപ്പ്, നീ പഠിക്കാൻ പോകുന്ന ഈ വെക്കേഷനിൽ ടൈപ്പ് പഠിക്കാൻ പോകുന്നതാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അന്നൊക്കെ ടൈപ്പ് അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഉണ്ട്, എറണാകുളത്താണ് എൻ്റെ വീട്, അവിടെ ടൈപ്പിംഗ് സെൻ്ററൊക്കെ ഉണ്ട്. അവിടെ ചെന്നിട്ട് ഒരു ടീച്ചറുണ്ട്, 2-3-4-5 മെഷീനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടമല്ല, എന്നാലും ഞാൻ പോയി പഠിച്ചു. സ്പീഡൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ പതുക്കെ എക്സാമൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യൂല, അത് പിന്നെ വേറെ കാര്യം. സ്പീഡൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് +1 പോകാനായിട്ടുള്ള ടൈമായി. അപ്പോൾ ഞാനെടുത്തത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോഴ്സാണ് എടുത്തത്, കൊമേഴ്സ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു പീരീഡ് കമ്പ്യൂട്ടർ ക്ലാസ് ഉണ്ട്. അത്രയും ആ ബാച്ചിൽ ഒരു 30 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ആ സ്റ്റുഡൻസിൽ ഞാനാണ് അവിടെ ഈ ഫുൾ ഫിംഗർ യൂസ് ചെയ്ത് കീബോർഡ് യൂസ് ചെയ്ത ഒരു സ്റ്റുഡൻറ്റ് ഞാനാണ്. അപ്പോൾ എൻ്റെ ട്യൂട്ടേഴ്സ് വന്നിട്ട് ചോദിക്കും, നീ ടൈപ്പിംഗ് പഠിച്ചിട്ടുണ്ടല്ലേ, ടൈപ്പ് റൈറ്റ് പഠിച്ചിട്ടുണ്ടല്ലേ, അതാണ് നിനക്ക് ഇത്ര സ്പീഡ്. ചില അവരത് മനസ്സിലാക്കിയത് ഞാൻ അതേ പഠിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ അപ്പോൾ അങ്ങനെയൊക്കെ എന്താണ്, അപ്പോൾ അത്രയും പിള്ളേരുടെ മുമ്പിൽ അത് കേൾക്കുമ്പോൾ നമുക്കൊരു പ്രൗഡ്, നമ്മൾ തന്നെ ഒരു പ്രൗഡ് ഫീൽ ചെയ്യുക. അപ്പോൾ അതെങ്ങനെ വന്നത്, അത് നമുക്ക് പ്രൗഡ് ഫീൽ ചെയ്യാനായിട്ടുള്ള ഒരു ഇത് ഉണ്ടായത്, അതേ നമ്മുടെ അമ്മൂമ്മ നമ്മുടെ ലൈഫിൽ, അത് ഓരോ സ്വാധീനങ്ങൾ അല്ലേ, ഓരോ വ്യക്തികൾ നമ്മുടെ ലൈഫിലുണ്ടായിരുന്ന ഓരോ സ്വാധീനങ്ങളാണ്. സ്വാധീനം ചെലുത്തുമ്പോഴാണ് നമ്മൾ പലതും നമ്മുടെ ലൈഫിൽ പഠിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നല്ലൊരു ടേണിംഗ് പോയിൻറ്റോ അല്ലെങ്കിൽ ഒന്ന് ഒരു റീച്ച് ഗോൾ ഒക്കെ ആകുന്നതും ആ ഒരു വ്യക്തിയിലൂടെയാണ്. അപ്പോൾ വുമൻസ് ഡേ ആയിട്ട് ഞാൻ നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കുന്ന ഒരു ഇതാണ്, ഐ മീൻ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ ലൈഫിൽ ഒരു അമ്മയോ ഒരു അമ്മൂമ്മയോ അല്ലെങ്കിൽ നമ്മുടെ ടീച്ചറമ്മ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല, നമ്മുടെ ടീച്ചറമ്മ എന്നൊക്കെ വിളിക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ടാവില്ല, അങ്ങനെ ഓരോ നമുക്ക് ഉണ്ടായ വ്യക്തികളെക്കുറിച്ച് പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇതിലോട്ട് കടക്കുകയാണ്. എന്തുകൊണ്ട് എന്താണ് ഇൻ്റർനാഷണൽ വുമൻസ് ഡേ ആഘോഷിക്കുന്നത്, അത് എങ്ങനെയാണ് അത് ആഘോഷിക്കാനായിട്ടുള്ള കാരണം? സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായ ഒരു മികച്ച നായികയല്ലാണ് അന്താരാഷ്ട്ര വനിതാ ദിനാചരണം. ആരോഗ്യം, വിദ്യാഭ്യാസം, സാമ്പത്തികം, രാഷ്ട്രീയം, തൊഴിൽ, കുടുംബം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീ നേടിയ മുന്നേറ്റത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിനം. ഇപ്പോൾ നേരത്തെ ഞാൻ ചോദിച്ചില്ലേ എന്തിനാണ് ഇവർക്കൊരു ദിനം എന്ന് ചോദിച്ചില്ല, അപ്പോൾ അത് ഓർമ്മപ്പെടുത്തലാണ് നമ്മൾ സമൂഹത്തിന് സ്ത്രീകൾ ചെയ്യുന്ന, സമൂഹത്തിന് തന്നെ അല്ല, നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മ ചെയ്യുന്ന കാര്യം അല്ല, നമ്മുടെ സഹോദരി ചെയ്യുന്ന കാര്യം, ഇതെല്ലാം നമ്മൾക്ക് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നമ്മൾ എല്ലാ ദിവസവും അവരുടെ ആ ഒരു കാര്യം നമ്മൾ സ്നേഹത്തോടെ ഓർക്കേണ്ടതാണ്. അവരെ പോയി അപ്രീഷിയേറ്റ് ചെയ്യാനൊന്നും എല്ലാ ദിവസവും നമുക്ക് പറ്റില്ല, പക്ഷെ സ്നേഹത്തോടെ ഓർക്കേണ്ട കാര്യമാണ് അതെല്ലാം. പ്രാധാന്യം,
പൊതുജനാവബോധം സൃഷ്ടിക്കൽ ദേശത്തിന്റെ അതിരുകൾക്കപ്പുറത്ത് ലോകമെമ്പാടുമുള്ള വനിതകൾക്കായി ഒരു ദിനം എന്ന ചിന്തയിൽ നിന്നാണ് വനിതാ ദിനാചരണം ഉരുത്തിരിഞ്ഞത്. 1857 March 8 ന്യൂയോർക്കിലെ വനിതകൾ നടത്തിയ സമരവും പ്രക്ഷോഭവുമാണ് വനിതാ ദിനത്തിനായി തുടക്കമായത്. തുണിമില്ലുകളിൽ ജോലി ചെയ്തിരുന്ന ആയിരക്കണക്കിന് സ്ത്രീകൾ സംഘടിപ്പിച്ച് കുറഞ്ഞ ശമ്പളത്തിനെതിരായും ദീർഘസമയത്തെ ജോലി ഒഴിവാക്കുവാനും മുതലാളിത്തത്തിനെതിരെ വോട്ട് ചെയ്യാനുമുള്ള അവകാശത്തിനു വേണ്ടിയും ആദ്യമായി സ്വരമുയർത്തിയപ്പോൾ അത് ചരിത്രത്തിന്റെ ഭാഗമായിരുന്നു. അതാണ് ഈ ഇന്റർനാഷണൽ വുമൻസ് ഡേ ആയിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് ആ ഒരു ദിവസത്തെ. ഇത് 2020 മുദ്രാവാക്യമുണ്ട്. എല്ലാ ഇയറും ഉണ്ട് മുദ്രാവാക്യം. ഇപ്പോൾ 2020 വരെ ഉള്ള മുദ്രാവാക്യം ഉണ്ട്. 2021 ആ മുദ്രാവാക്യം അവർ പബ്ലിഷ് ചെയ്തിട്ടില്ല. 2020 ലാസ്റ്റ് ഇയറിൽ ഉണ്ടായിരുന്നത് തുല്യതയ്ക്കായി ഒന്നിച്ചു നിൽക്കാം എന്നതാണ് മുദ്രാവാക്യം. അപ്പോൾ നാളെ വുമൻസ് ഡേ ആയിട്ട് നമ്മുടെ എന്താണ് നിങ്ങളുടെ വൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ സഹോദരികൾ അവർക്കെല്ലാവർക്കും നിങ്ങൾ വിഷ് ചെയ്യണം. ഞാനത് പുരുഷന്മാരോടാണ് പറയുന്നത്. നിങ്ങളത് വിഷ് ചെയ്ത് അല്ല വിഷ് ചെയ്യണമെന്നല്ല, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് ജസ്റ്റ് സുഖമാണോ, നീ നിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്, അങ്ങനെയൊക്കെ അങ്ങനെ നമ്മളിങ്ങനെ സ്നേഹത്തോടെ അന്നൊരു ദിവസം അവരെ അവരോടൊന്ന് സംസാരിക്കുക. ഇപ്പം സംസാരിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, കുറേ നാളായിട്ട് ഓ എൻ്റെ പെങ്ങളെ വിളിച്ചില്ലല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഓക്കെ, മാളവിക നമ്പ്യാർ ആൻസർ നമ്മുടെ കുസൃതി ചോദ്യത്തിന് ആൻസർ തന്നിട്ടുണ്ട്. താങ്ക് യു മാളവിക. ഞാൻ ഇത് ലാസ്റ്റ് ഷോയുടെ ലാസ്റ്റ് ഞാൻ അറിയിക്കുന്നതാണ് ആൻസർ ശരിയാണോ തെറ്റാണോ എന്ന്. അപ്പോൾ താങ്ക് യു റെസ്പോണ്ട് ചെയ്തേന്. ഓക്കെ, മാധവൻ നായർ. മാധവൻ നായർ സാറ് നമ്മൾക്ക് ആൻസർ ചെയ്തിട്ടുണ്ട്. സുപ്രിയ രാജ്, ഹായ് സാർ, സുഖമാണോ, അഡ്വാൻസ്ഡ് ഹാപ്പി വുമൻസ് ഡേ. താങ്ക് യു സുപ്രിയ, താങ്ക് യു സോ മച്ച്. വിഷ് യു ദ സെയിം. നല്ലൊരു ദിവസമായി, എല്ലാ വുമൻസിനും നല്ലൊരു ദിവസമായിരിക്കട്ടെ. എന്തെങ്കിലും ചെയ്യാനായിട്ട് നമ്മളുടെ കഴിവിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യാനായിട്ട് നാളെ എല്ലാവർക്കും പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാനും പരിശ്രമിക്കുന്നതാണ്. നമ്മൾക്ക് വനിതകൾക്ക് ഒരു പ്രൗഡായിട്ടുള്ള ദിവസമാണ് ഇന്ന് നാളെ. അപ്പോൾ ഇന്ന് തന്നെ അത് നമ്മൾ തലേ ദിവസം തന്നെ നമ്മൾ പ്രിപ്പയർ ആവുന്നതാണ്. ഓ, നാളെ എൻ്റെ ദിവസമാണ് എന്ന് കരുതി. ഓക്കെ, നമുക്കൊരു കോളറുണ്ട്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലൈഫിൽ സ്വാധീനിച്ചിരിക്കുന്ന ഒരു വനിത ആരാണ്, ആ വ്യക്തിയെ കുറിച്ച് സംസാരിക്കാനായിട്ടാണ് ഒരു കോളർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത്, ഹലോ, ഹായ്, ഹലോ, രജിത. അതെ അതെ, രജിത. ഹായ് മാം, ഗുഡ് ഈവനിങ്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ആ യെസ് മാം, രജിത അനിയല്ലേ? ആ ഹലോ, ആ എന്നെ കേൾക്കുന്നുണ്ടോ രജിത? ഹലോ, ആ ഓക്കെ, നമുക്ക് ലൈനത് ക്ലിയർ ആവുന്നില്ല. രജിത മാം വീണ്ടും വരുന്നതെന്ന് വിചാരിക്കുന്നു. ലൈൻ ക്ലിയർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാം എന്താണ് രജിതക്ക് പറയാനുള്ളതെന്ന്. അവരുടെ ലൈഫിൽ ഒരു, നമ്മൾ വീണ്ടും കണക്ട് ചെയ്യുന്നുണ്ട് കോള്. ഹലോ, ഹായ് രജിത മാം, ഗുഡ് ഈവനിങ്. ഹലോ, ആ യെസ്, റേഡിയോ രംഗ എക്സ്പ്രസ് എന്നാണ് ഇത്. സെറ, ആ ഓക്കെ. അപ്പം നമ്മൾക്ക് എല്ലാവർക്കും അറിയാലോ നാളെ ഒരു നമ്മളുടെ ലേഡീസിൻ്റെ ഒരു അഭിമാന ദിവസം കൂടിയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അതിൽ നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള ഒരു സ്ത്രീ, അതായത് നമ്മുടെ അമ്മയാവാം അമ്മൂമ്മയാവാം നമ്മുടെ ടീച്ചറാവാം ആരാണെങ്കിലും, അവരെ കുറിച്ച് ഒന്ന് രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട്.
നമുക്ക് ഇന്നൊരു ദിവസം ഈ ഒരു സമയം നമുക്ക് ഞാനത് സ്പെൻഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു. കേൾക്കുന്നുണ്ടോ? ആ ഓക്കെ, അപ്പോൾ തുടങ്ങാമോ? ഒന്ന് ഒന്ന് പറയോ, നമ്മുടെ പ്രേക്ഷകരോട് പറയോ എന്താണ് മാമിൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തിനെ പറ്റി. സംശയവും വേണ്ട, ഒന്നും സംശയം ഒന്നും ആലോചിക്കുക പോലും വേണ്ട, അത് എന്റെ അമ്മ തന്നെയാണ്. വെരി ഗുഡ്, അമ്മ തന്നെയാണ്. ഓക്കെ, എല്ലാവർക്കും അവരുടെ അമ്മമാരുടെ പ്രിയപ്പെട്ടത് തന്നെ ആയിരിക്കും. അതെ അതെ അതെ, കാരണം അമ്മ എന്ന് പറയുന്ന സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ക്ഷമയുടെയും നന്മയുടെയും ഒക്കെ ഒരു ആരൂപമാണ് അമ്മ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ അമ്മ എന്ന് പറയുന്നത് എനിക്കൊരു മാതൃക തന്നെയാണ്, ഒരു തുറന്ന പാഠപുസ്തകം തന്നെയാണ്. കാര്യം എല്ലാ പ്രതിസന്ധികളെയും നേരിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെ ഇത്രത്തോളം പ്രാപ്തയാക്കിയത് എന്റെ അമ്മ തന്നെയാണ്. അതിനൊരു പ്രത്യേക കാരണം തന്നെ ഉണ്ട്. എന്റെ അമ്മയുടെ അച്ഛന്റെയും ഒരു പ്രണയവിവാഹമായിരുന്നു. കുടുംബമൊക്കെ എതിർത്തിട്ടുണ്ടായിരുന്നെങ്കിൽ എല്ലാ എതിർപ്പുകളെയൊക്കെ അവഗണിച്ചിട്ട് എന്റെ അമ്മയും അച്ഛനും സ്നേഹിച്ച് കല്യാണം കഴിച്ചു. ഞങ്ങൾ രണ്ടു മക്കളുമായി ജീവിതം ഒരു സന്തോഷത്തിന്റെ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ജീവിതം അവസാനിച്ചു എന്നൊരു കാലഘട്ടം പോലെ വന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതായത് അമ്മയ്ക്ക് ക്യാൻസർ എന്നുള്ള ഒരു രോഗം ബാധിച്ചു അമ്മേ. അതായത് എനിക്കൊരു 3 വയസ്സുള്ള സമയത്താണിത്. മരണത്തിനും ജീവിതത്തിനും ഇടയിലായിട്ടുള്ള കുറേ നാളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അമ്മ, ഞങ്ങൾ ചെറിയ മക്കളായതുകൊണ്ട് ഒരിക്കലും മരണത്തിലേക്ക് പോവില്ല, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് തിരിച്ചു വരണം എന്നുള്ള രീതിയിൽ പിന്നെയുള്ള ജീവിതം അമ്മയുടേതായിരുന്നു. ട്രീറ്റ്മെന്റും പിന്നെ നമ്മളെ വളർത്താനും എന്നുള്ള ഒറ്റപ്പെട്ടു പോകും കാര്യം, കുടുംബക്കാരകന്ന് നിൽക്കുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതിനെല്ലാം സർവൈവ് ചെയ്തുകൊണ്ട് അമ്മ മുന്നോട്ട് വന്നു. അത് വലിയൊരു വലിയൊരു വില്പവർ തന്നെയാണ് അത്, കാരണം അത്രയും അത്രയും വലിയൊരു രോഗം എന്ന് വെച്ചാൽ ചെറിയ മക്കളായിരുന്ന സമയത്താണ് അമ്മയ്ക്ക് അത് അവരസുഖം ബാധിക്കുന്നത്. അതെ, എന്റെ മക്കൾക്ക് വേണ്ടി തിരിച്ച് ലൈഫിൽ വന്നം എന്നുള്ള ആ ഒരു ഇതില് അല്ലേ. അതെ അതെ അതെ. പക്ഷെ ഒരിക്കലും അന്നത്തെ കാല സമയത്തൊക്കെ അമ്മ മരണപ്പെട്ടു പോകുന്നുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ചെറിയ തോതിൽ അസുഖം കുറഞ്ഞു വന്ന സമയത്ത് അമ്മ ഒരു രോഗിയാണെന്ന് പറഞ്ഞ് ഒരിക്കലും കിടന്നിട്ടില്ല. നമ്മള് നമ്മുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊപ്പം തന്നെ എല്ലാ സങ്കടങ്ങളും മാറ്റിവെച്ച് പാടത്തും പറമ്പിലും ഒക്കെ ഓടി നടന്ന് സാധാരണ ഒരു സ്ത്രീയെ പോലെ അമ്മ ജീവിച്ചു. പക്ഷെ എന്നാലും ഏത് സമയത്ത് നമ്മൾ ഒറ്റപ്പെട്ടു പോയാലും ഒറ്റയ്ക്ക് ജീവിക്കാൻ പ്രാപ്തരാക്കുകയായിരുന്നു അമ്മയുടെ ഒരു ലക്ഷ്യം. ഇപ്പൊ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ഏത് സാഹചര്യത്തിൽ പോയാലും എനിക്ക് ഏത് കാര്യത്തെയും ധൈര്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനും ജീവിക്കാനും കഴിയും. ആ ഒരു സാഹചര്യത്തിൽ എന്നെ എത്തിച്ചതെന്ന് വെച്ചാൽ അമ്മയുടെ ജീവിതപാഠം തന്നെയാണ്. അമ്മയെ കണ്ടു വളർന്ന ഞാനാണ്. അതുകൊണ്ട് ഇത് എവിടെ പോയാലും അമ്മ തന്നെയാണ് എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി. അമ്മ തന്നെയാണ് ഇന്നും അന്നും. അതൊരു എന്താ, ശരിക്കും അതൊരു പ്രൗഡാണ് അല്ലേ, നമ്മുടെ അമ്മമാരെന്ന് പറയുമ്പോൾ നമുക്ക് പ്രൗഡാണ്. ഞാനിപ്പോ ഇന്നിപ്പോ എന്റെ അമ്മയായിട്ട് ജസ്റ്റ് അമ്മ ഞാൻ പോവാണ്, ഇങ്ങനെ ഇതിന് ഷോയ്ക്ക് പോവാണ് ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. അന്ന് നിനക്ക് പ്രാർത്ഥിച്ചാല് ഇല്ല, മമ്മി പ്രാർത്ഥിച്ചാ മതി. നമുക്കതൊരു എന്തോ ഒരു അല്ലെ, എല്ലാ രീതിയിലും നമുക്കൊരു അവിടെ ഒരു ഇതാണ്. പോയി നമുക്ക് എല്ലായിടത്ത് അല്ലേ, നമ്മുടെ എല്ലാ സങ്കടങ്ങളും എല്ലാ ടെൻഷനും എല്ലാം ഇറക്കി വെക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അമ്മ എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതൊരു നമുക്ക് മനസ്സിലൊരു സങ്കടം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അമ്മ അവിടെ നിന്ന് വിളിക്കും, എന്തോ വിഷമമുണ്ടല്ലോ മോൾക്ക് എന്നുള്ള രീതിയിൽ. ഇന്നും അമ്മ മെഡിസിന്റെ പുറത്ത് തന്നെയാണ് ജീവിക്കുന്നത് എങ്കിൽ പോലും ഇപ്പോഴും ജീവിക്കുന്ന മക്കൾക്ക് വേണ്ടിട്ട് തന്നെയാണ്. ഇത്രയും വർഷം ഇത്രയും വർഷം തീർക്കാൻ പറ്റില്ല കേട്ടോ. അച്ഛന്റെ എന്താന്ന് വെച്ചാ ഭാര്യ ആയതുകൊണ്ടാണ് എന്റെ അമ്മ ഇത്രയും കാലം ജീവിച്ചതെന്നും കൂടി പറയാം. കാര്യം അത്രയും കരുതലോടുകൂടി തന്നെയാണ് എന്റെ അച്ഛനും അമ്മയെ നോക്കിയത്. അതെ, അവരൊരു മാതൃക ദമ്പതികൾ തന്നെ. ഇന്ന് ആ സമൂഹത്തിൽ അറിയപ്പെടുന്ന രണ്ട് വ്യക്തികളുമാണ് ഈ എന്താണ് ഈ പറഞ്ഞതുപോലെ പാടത്തും പറമ്പിൽ ഓടി നടന്ന് കർഷക ശ്രീ പട്ടമൊക്കെ വാങ്ങി അങ്ങനെ. അപ്പൊ നമ്മള് അപ്പൊ ഏറ്റവും കൂടുതൽ നാളത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത് നമ്മുടെ അമ്മമാരെ തന്നെയാണ് ശരിക്കണം അല്ലെ. തീർച്ചയായിട്ടും. അപ്പൊ ജീവിതം പഠിക്കുന്നത് തന്നെ നമ്മുടെ ജീവിതം തുടങ്ങുന്നത് അമ്മയെന്ന് തന്നെയാണ്. അതെ അതെ അതെ. അപ്പോ ചേച്ചി, പ്രത്യേകം എന്റെ ഇപ്പോ ഹാപ്പി വുമൻസ് ഡേ ഇൻ അഡ്വാൻസ് അമ്മനോടും എന്റെ ഇങ്ങനെ ഒരു നമ്മുടെ റേഡിയോ റെങ്കിന്റെ എക്സ്പ്രസ് ചെയ്യുന്ന ഇങ്ങനെ ഒരു കുട്ടി
പ്രത്യേകം വിഷസ് അറിയിച്ചേക്കണം. ഇത് കേട്ടതിൽ വളരെ വളരെ സന്തോഷം. വിളിച്ച് ഞങ്ങൾ വിളിച്ച് ഈ ഒരു കാര്യം പറഞ്ഞതിന് ഐ ഫീൽ സോ ഹാപ്പി. അതൊരു എന്താ പറയുക, ഒരു സന്തോഷം തന്നെയാണ് ശരിക്കും. ഒരു അമ്മയുടെ ഒരു ഒരു അമ്മ എന്ന് പറയുന്ന ആ അമ്മയുടെ ആ വിഷമങ്ങളും ആ ജീവിതത്തിൽ അച്ചീവ് ചെയ്ത കാര്യങ്ങളും അതൊക്കെ കേൾക്കുക എന്നുള്ളത് തന്നെ എല്ലാ മക്കൾക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. അത് കേൾക്കുമ്പോഴുള്ള ഒരു ഇത്, അത് സ്വന്തം അമ്മയാണെങ്കിലും വേറെ ആരുടെ അമ്മയാണെങ്കിലും നമ്മൾക്ക് അമ്മമാരെന്ന് പറയുന്നത് എല്ലാവരും എല്ലാം അല്ലെ, നമുക്ക് അമ്മ തന്നെയാണ്. അപ്പോ വളരെ സന്തോഷം ഞങ്ങൾക്ക് ഈ ഒരു ടൈം ഞങ്ങളോട് കൂടി സ്പെൻഡ് ചെയ്ത് ഒരു വ്യക്തിനെ പറ്റി, ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വ്യക്തിനെ പറ്റി നമ്മളോട് പറഞ്ഞു തന്നതിനും ഞങ്ങൾക്ക് വളരെ വളരെ സന്തോഷം. അപ്പോൾ താങ്ക് യു സോ മച്ച് എൻ്റെ സൈഡിൽ നിന്നും, നമ്മുടെ ടീമിൻ്റെ എല്ലാ ടീം മെമ്പേഴ്സിൻ്റെ നിന്നും, നമ്മുടെ പ്രേക്ഷകരുടെ നിന്നും എല്ലായിടത്തു നിന്നും. സന്തോഷം സേര. ഈ ഒരു അവസരത്തിൽ എന്റെ അമ്മയുടെ മകളാണെന്ന് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റിയത് തന്നെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യ നിമിഷമായിട്ട് ഞാനും കരുതുന്നു. ഓക്കെ, നല്ലൊരു നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമസ്കാരം. ഓക്കെ, ബൈ. അടുത്ത് നമുക്ക് ഒരു കോളറും കൂടെയുണ്ട്, രേഖ. രേഖ മാമിന് എന്താ പറയണേന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ അമ്മയായിട്ടൊക്കെ ഭയങ്കര തല്ലൊക്കെ കൂടും, പക്ഷെ അപ്പോൾ തന്നെ പോയി കെട്ടിയൊക്കെ പിടിക്കും. ആ ഓക്കെ, രേഖ മാമിൻ ലൈനിലുണ്ട്. ഹായ് മാം, ഗുഡ് ഈവനിങ്. ആ ഇത് റേഡിയോ റേഖ എക്സ്പ്രസ്സിൽ നിന്നാണ് സെറ. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാളെ വുമൻസ് ഡേ ആണ്, ഇന്റർനാഷണൽ വുമൻസ് ഡേ ആണ്. അപ്പോൾ നമ്മുടെ അതെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്തായാലും എല്ലാ ലൈഫിലും എല്ലാവരുടെയും ലൈഫിലുണ്ടാവും, പ്രത്യേകിച്ച് ഒരു ഒരു വനിത, ഒരു ലേഡി നമ്മുടെ ലൈഫിലുണ്ടാവും. അതായത് അമ്മയാവാം, അമ്മൂമ്മയാവാം, സഹോദരി ആവാം. അപ്പോൾ അതെ, അപ്പോൾ എനിക്ക് രേഖ മാമിൽ നിന്ന് കേൾക്കേണ്ടത് ഈ ഒരു ദിവസം, നാളെ ഒരു ദിവസം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാൻ ചോദിക്കണേണ് ആരാണ് ഇൻസ്പയർഡ്. ഞാന് നാളെ ഒരു ദിവസം എന്നല്ല, എപ്പോഴും ഏതൊരു ദിവസത്തിലും ഞാൻ ഓർമ്മിക്കുന്ന മുഖങ്ങളിൽ ആദ്യം അമ്മ തന്നെയാണ്. അതെ അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എന്റെ ഏജിലുള്ള ഒരു പ്രായത്തിലുള്ളവർക്ക് ആ കാലഘട്ടത്തില്, അതായത് ഇന്നത്തെ കാലഘട്ടമല്ല, 80s സ്റ്റാർട്ടിങ് മുതലുള്ള കാലഘട്ടത്തിൽ അമ്മ തന്നെയാണ്. പക്ഷേ എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയത് ഞാൻ രാധമ്മ എന്ന് വിളിക്കുന്ന എന്റെ ടീച്ചറും ടീച്ചറമ്മ അയൽവാസിയും. അപ്പൊ നമ്മൾ ഒന്നാം ക്ലാസ് മുതൽ ഞാൻ ടീച്ചറെ കൂടെ ആയിരുന്നു ഇപ്പോൾ പോവാറ്. അപ്പൊ അമ്മ കൊണ്ടാക്കണേന് പകരം ടീച്ചറമ്മ കൊണ്ടാക്കും, എന്നിട്ട് സ്കൂളിൽ പഠിപ്പിക്കും, തിരിച്ചു കൊണ്ടുവന്നാക്കും. എന്റെ ക്ലാസ് ടീച്ചറും ആയിരുന്നു, എന്റെ ക്ലാസ് ടീച്ചറായിരുന്നു. അപ്പൊ ഒന്നിച്ചുള്ള പോക്ക് വരവ് പിന്നെ ഫുൾ ടൈം ആ വീട്ടിലായിരുന്നു. കാരണം പണ്ടത്തെ കാലം അങ്ങനെയാണ്, എവിടെയും പോകാതെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ എന്റെ എന്നിലൊരു കലാകാരി ഉണ്ടെന്നും അതിനെ എങ്ങനെയൊക്കെ പരിപോഷിപ്പിച്ചെന്നും പിന്നെ സെക്കൻഡാണ് അതിലൊക്കെ ശരിക്കും പറയാം അമ്മ വരുന്നത്. അമ്മന്റെ ജീവിതം കണ്ടു വളർന്നതാണെങ്കിലും എന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് രാധമ്മ തന്നെയാണ്. ടീച്ചറായാലും അമ്മമ്മ എന്നാണ് വിളിക്കുന്നത്. അപ്പോ ടീച്ചറമ്മ നാട്ടിലെവിടെയാണ് ടീച്ചറമ്മ? നാട്ടിലെ ആദികടല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ, കണ്ണൂർ ജില്ലയില്. ഓക്കേ, അപ്പോൾ ടീച്ചർ ഇല്ല, ജീവനോടെ ഇല്ല. ഓക്കേ, 1999 ഒക്ടോബറിൽ. ഓക്കേ ഓക്കേ, മനസ്സിലായി. എന്റെ ജീവിതത്തിന്റെ കാലഘട്ടങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ആ ഏജ് വരെ, എന്റെ കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേത്തെ മാസമാണ് ടീച്ചർമാരിക്കുന്നത്. നല്ലൊരു അതെ അതെ നല്ലൊരു ഇതുവരെയും ടീച്ചർ ഉണ്ടായിരുന്നു, കൂടെ ഉണ്ടായിരുന്നു, അനുഗ്രഹം ഇപ്പോഴും ഉണ്ടോ അനുഗ്രഹം? ഇപ്പോ ടീച്ചറമ്മ നല്ലൊരു സ്ഥലത്താണെങ്കിലും ദൈവത്തിന്റെ കൂടെ അല്ലെ, അവിടെ നിന്നും അനുഗ്രഹിക്കുന്നുണ്ടാവും രേഖ മാമിന്. അപ്പത്രത്തോളം എന്റെ മനസ്സിൽ ആ ഒരു രൂപം ഉണ്ടാവും. അതെ അതെ അതെ, അല്ല മാതാപിതാ ഗുരുദൈവം അല്ലേ, അപ്പോ എന്തായാലും അതെന്തായാലും ടീച്ചറമ്മ ടീച്ചറമ്മയുടെ അനുഗ്രഹവും പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും. ഇന്ന് ഒരുപാട് കൗൺസിലേഴ്സ് ഒക്കെ ഉണ്ട് എല്ലാരും കുട്ടികളെ നേരെ നടത്താൻ. പക്ഷേ എന്റെ എല്ലാ കാലഘട്ടത്തിൽ നമുക്ക് പറഞ്ഞിരുന്ന ഓരോ വാക്കുകൾ, കള്ളം പറയരുത്, ഉപദേശങ്ങൾ, അപ്പൊ നമ്മള് ഇന്ന് കൗൺസിലേഴ്സിനെ വെച്ചിട്ടാണ് നമ്മള് നമ്മളെ കുട്ടികളെ നേരെ വഹിക്കുന്നത്. പക്ഷെ ആക്ച്വലി നമുക്ക് എനിക്ക് ശരിക്കും എന്റെ ഉപദേശം എനിക്ക് കിട്ടിയ ഉപദേശം എന്ന് പറയുന്നത് ആ ടീച്ചേഴ്സ് പണ്ടത്തെ അധ്യാപകർ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു
പവറും കൂടി ഉണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ അതെ അതെ അതുണ്ട്. ഇപ്പോഴത്തെ എന്ന് പറയുന്നത് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ എത്രത്തോളം കുട്ടികൾ എത്രത്തോളം ടീച്ചറിനെ കാണുന്നുണ്ട് ആ ഒരു ഇതും കൂടെ മാറിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കാലത്ത്. അതെ അതെ. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ടീച്ചർ ഇപ്പൊ നമ്മള് നമ്മളെ മക്കളെ ഇപ്പം പഠിപ്പിച്ചൊരു ഹയർ ലെവൽ എഡ്യൂക്കേഷനിലേക്ക് എത്തിക്കാൻ ഒരുപാട് പാടുപെടുന്നു. ടീച്ചർ 5 കുട്ടികളെ ടീച്ചർ സ്വന്തം മക്കളെ ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് ആ ഒരു ലെവലിൽ പഠിപ്പിച്ച് പെൺകുട്ടികളെ എത്തിച്ച ഒരു ടീച്ചറും കൂടിയാണ്. അപ്പൊ ശരിക്കും ഞാൻ ആകണമെന്ന് ചിന്തിക്കുന്നത് അതുപോലെ തന്നെ അതേപോലെ ഒരു അമ്മയാവാനാണ് തീർച്ചയായും. അപ്പൊ രേഖ മാമിന്റെ അതെ ടീച്ചർ അമ്മ എത്രത്തോളം രേഖാമിന്റെ ലൈഫിൽ സ്വാധീനിച്ചെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ടീച്ചറിന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും, പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും. ഓഫ്കോഴ്സ് അപ്പോ എന്താണ് അതെ കാരണം അവരെ മക്കൾ എന്നോട് പറയുന്നത് അവരെ മോൻ എന്നോട് പറയുന്നത് ഞങ്ങൾ സ്വപ്നത്തിലൊന്നും കാണാറില്ല, പക്ഷെ ഞാൻ ഇപ്പോഴും ആ രൂപം ആ നടത്താം ആ സംസാരം അത് അത്രയും അറ്റാച്ച്ഡ് ഉണ്ടാവുമല്ലോ. സ്വന്തം മോളെ പോലെ തന്നെ ആയിരിക്കുമല്ലോ രേഖാമിനെ കണ്ടിരിക്കുന്നത്. അതാണ് അതാണ് രാവിലെ സ്കൂൾ പോകുമ്പോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ രാത്രി ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ വീട്ടിൽ പോകുന്നത്. കാരണം ഇവര് തനിച്ചാണ് വീട്ടില്, ടീച്ചറും മാഷും തനിച്ചാണ്. അപ്പൊ നമ്മളെ അങ്ങനെ വളർത്തിക്കൊണ്ടുവന്നത് തന്നെയാണ്. അപ്പോ വളരെ സന്തോഷം നമ്മുടെ പ്രേക്ഷകർക്ക് നല്ലൊരു നല്ലൊരു അനുഭവം പകർന്നു തന്നതിനും എന്താ കേൾക്കാനായിട്ട് നല്ലൊരു ആ ഒരു അതെ നമ്മുടെ ടീച്ചറമ്മ എന്ന് പറയുന്നതും നമ്മുടെ അമ്മ അമ്മുമ്മ എന്നൊക്കെ പറയുന്നതും വളരെ അല്ലേ നമ്മൾക്ക് ലൈഫിലെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ആൾക്കാരാണ്. തിരിച്ചു കിട്ടാത്ത അതെ 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 അതെ. പക്ഷെ അഭിമാനിക്കല്ലോ രേഖ മാം ഇപ്പൊ ഇവിടെ ഇപ്പൊ ഇത്ര ഇവിടെ വരെ എത്തി. ആ എത്തിയതില് പല കാര്യങ്ങളും ലൈഫില് നേരിടാനും എന്താ പറയാ അഭിമാനം കൊള്ളാനും പറ്റിയിട്ടുണ്ടല്ലോ ടീച്ചറമ്മ കാരണം. അങ്ങനെ എന്നോട് പറയാറുണ്ട് കാരണം പ്രതീക്ഷയ്ക്ക് ഒത്തിരി ജീവിതം പോയില്ലെങ്കിൽ നമ്മൾ അതിനെ കുറിച്ച് സങ്കടപ്പെടരുത്. അതാണ് അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മുന്നോട്ട് നയിക്കുന്നത്, ലൈഫിൽ മുന്നോട്ട് നയിക്കുന്നത് അതൊക്കെയാണ്. അപ്പോ രേഖാമിന് വളരെ വളരെ പറയാനുണ്ട്. നമുക്ക് നാമം അതായത് നമ്മളെ വൈകുന്നേരങ്ങളില് വീടുകളില് രാമനാമം ജപിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നത് അതെ ടീച്ചറാണ്. ഓക്കെ ഓക്കെ. അപ്പൊ അത് അതെ നമ്മുടെ മാതാപിതാക്കള് അതെ പ്രെയർ ലൈഫൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഗുരുക്കന്മാരും മാതാപിതാക്കളൊക്കെ തന്നെയാണ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. ശരിയാണ്. അതെ 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 ഏത് മതത്തിലായാലും അതെ അതെ കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. അപ്പോ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഒരു ടീച്ചറമ്മ ഞാൻ തുടങ്ങിയപ്പോ ശോ ഇത് ഇത് പറഞ്ഞു തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ലൈഫിൽ ഒരു ടീച്ചറമ്മ ഉണ്ടാവും അങ്ങനെ എനിക്കെന്തോ അങ്ങനെ തോന്നി. അത് കറക്റ്റായിട്ട് രേഖ മാം കൊണ്ടുവന്ന് വിട്ടു ടീച്ചറമ്മ. സന്തോഷം എനിക്ക് ഇങ്ങനെ ഹസ്ബൻഡിനോട് ഞാൻ എപ്പോഴും പറയുന്നത് കാരണം അവര് കാണാത്തൊരു വ്യക്തിയാണല്ലോ. ഞാൻ പറയാറുണ്ട് എനിക്ക് ഈ അറിയുന്ന ആൾക്കാരെ മുഴുവൻ വിളിച്ച എന്റെ നാട്ടുകാർക്കൊക്കെ അറിയാം എന്റെ അയൽവാസികൾക്കൊക്കെ അറിയാം, പക്ഷെ എല്ലാവരോടും വിളിച്ചു പറയണമെന്ന് ആഗ്രഹിക്കുന്നു. അത് കേൾക്കാനായിട്ടുള്ള ഭാഗ്യം കൂടി ഞങ്ങൾക്ക് ഉണ്ട്. അത് അങ്ങനെ ഒരു ടീച്ചറ് അങ്ങനെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു, അങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇത്രയും എന്താണ് ഇപ്പൊ രേഖ മാമിന്റെ ലൈഫിലാണെങ്കിൽ ഇത്ര അത് ഇൻസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഇത് ആ ടീച്ചറമ്മക്ക് ആ കഴിവുണ്ടായത് അല്ലേ. അത് എല്ലാ ആ ബാച്ചിലെ എല്ലാ പിള്ളേർ ടീച്ചറമ്മ പഠിപ്പിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും അത് പകർന്നിട്ടുണ്ടാവുമല്ലോ. അതെ അതെ പകർന്നിട്ടുണ്ടാവും. എന്നുള്ള ആ കലാകാരിനെ കണ്ടുപിടിച്ചത് എനിക്ക് ഡാൻസ് പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നത്. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ മാം. അപ്പൊ അപ്പൊ നല്ലൊരു കലാകാരിയായി തീർന്നു ടീച്ചർ, കാരണം നല്ലൊരു വ്യക്തിയായിട്ട് അല്ലെ നമ്മുടെ ലൈഫിൽ വേണ്ട കാര്യങ്ങളൊക്കെ. അതെ അതെ മറ്റുള്ള വ്യക്തിത്വം യെസ് യെസ് കറക്റ്റ് കറക്റ്റ്. എങ്ങനെ സമൂഹത്തിൽ ജീവിക്കണം, എങ്ങനെ കാര്യങ്ങൾ നേരിടണം അല്ലെ, അതൊക്കെ വലിയൊരു അതെ വലിയൊരു കാര്യമാണ്. പ്രത്യേകിച്ച് സ്ത്രീ എന്ന നിലയിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ വേണ്ട ഒരു കാര്യമാണ്. നമ്മൾ മുന്നോട്ട് നയിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെ ഇങ്ങനെ ഒരു വ്യക്തികൾ നമ്മുടെ ലൈഫിൽ വരിക എന്നുള്ളത് അത് ദൈവത്തിന്റെ കരം തന്നെയാണ് ആക്ച്വലി. അപ്പോ ഞങ്ങളുടെ കൂടെ ഇത്ര നേരം നല്ല കാര്യങ്ങളെല്ലാം ഞങ്ങൾ കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് രേഖാമിന് വളരെ വളരെ നന്ദിയുണ്ട്. അപ്പൊ ഈ ഷോയിലേക്ക് വന്നതിനും വളരെ സന്തോഷം റേഖാമിനോട് വലിയ താങ്ക് യു. നന്ദി അറിയിച്ചേക്കാം തീർച്ചയായിട്ടും. അപ്പൊ ഇത്ര നേരം ഞങ്ങളുടെ റേഡിയോ എക്സ്പ്രസ്സിൽ വരാനും ഞങ്ങളോട് സംസാരിക്കാനും
ഒരു എന്താണ് ആ ഒരു അവസരം മുതലെടുത്ത് എടുത്തതിന് വളരെ വളരെ നന്ദി. അപ്പോ നല്ലൊരു ഇല്ല എനിക്ക് ചില വേർഡ്സ് ഒക്കെ പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ദൈവമേ അത് തന്നെയാണ് മുതലെടുപ്പ്. ആക്ച്വലി സത്യമായിട്ടും അതൊരു മുതലെടുപ്പ് തന്നെയാണ്. കാരണം ഇതൊന്നും എനിക്ക് എവിടെയും സിംഗിളായി ഒരു വ്യക്തികളോട് പറയാമെന്നല്ലാതെ എനിക്കിത് എവിടെയും ഒരു പൊതുവേദിയിൽ ഒരിക്കലും പറയാൻ പറ്റിയിട്ടില്ല. അത് ഇംഗ്ലീഷ് പറയാണ് യൂട്ടിലൈസ് ചെയ്തു. അത് അത് കുറച്ച് സ്റ്റാൻഡേർഡ് ആണ് യൂട്ടിലൈസ് ചെയ്തു ഇത് മുതലെടുക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇത് തെറ്റായിട്ടാണോ പറഞ്ഞതെന്നുള്ളൊരിത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നല്ലൊരു ശുഭരാത്രി നേരുന്നു. അപ്പോൾ നല്ലൊരു വനിതാ ദിനം നേർന്നുകൊണ്ട് മുന്നോട്ട് മാമിൻ്റെ മുന്നോട്ടുള്ള എല്ലാ ജീവിതത്തിലെ ഓരോരോ നേട്ടങ്ങളും ടീച്ചർ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് വീണ്ടും ഇതേപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാം വിളിക്കണം. സെറ ഓക്കെ മാം, താങ്ക് യു സോ ഓക്കെ താങ്ക് യു സോ മച്ച്, ബൈ, ഗുഡ് നൈറ്റ്. അപ്പോൾ ഓക്കെ, നമ്മൾ രണ്ട് വ്യക്തികൾ നമ്മൾക്ക് വേണ്ടി സംസാരിച്ചു. നമ്മളുടെ അവരുടെ ലൈഫിലുണ്ടായ രണ്ട് വേണ്ടപ്പെട്ട വ്യക്തികൾ നമ്മുടെ ലൈഫിൽ ഓരോരുത്തരും ലൈഫിൽ അങ്ങനെ ഇതേപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയ വ്യക്തികൾ ഉണ്ടായിട്ടുണ്ടാവാം. നമ്മൾ ഇതുവരെ റീച്ച് അയക്കുന്ന അവരുടെ ഒരു ഇത് അനുഗ്രഹവും സപ്പോർട്ടും കൊണ്ടൊക്കെ ആയിരിക്കാം നമ്മൾ ഇതുവരെ റീച്ച് ആയിരിക്കുന്നത്. അപ്പോൾ ഈ ഷോ ഞാൻ നൃത്തമാണ്. അപ്പോൾ നമ്മളുടെ ആൻസർ ഞാൻ പറയാം. തല്ലരുത് ആരും. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഒരു മൂലയിൽ ഒട്ടിയിരിക്കുകയും ലോകം മുഴുവൻ സഞ്ചരിക്കുകയും ചെയ്യുന്ന വസ്തു. സ്റ്റാമ്പാണേ, സ്റ്റാമ്പ് അടിക്കരുത്, തല്ലരുത്, പുരുഷ എന്നെ അനുഗ്രഹിക്കണം. അപ്പോൾ ആരൊക്കെയാണ് വിജയികൾ ആൻസറൊക്കെ രണ്ട് മൂന്ന് പേര് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ആൻസർ എല്ലാം കറക്റ്റായിരുന്നു. ആക്ച്വലി ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഷോയുടെ ലാസ്റ്റ് ഞാൻ പറയാമെന്ന് പറഞ്ഞായിരുന്നു. ആരും തെറ്റായിട്ട് മൂന്ന് പേര് ആൻസർ അയച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് ഫോൺ ചെക്ക് ചെയ്യട്ടെ. ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. അവർ മൂന്ന് പേരുടെയും ആൻസർ ശരിയാണ്, സ്റ്റാമ്പ്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊക്കെ ആയിട്ട് ആർ ജെ സാറ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റേഡിയോ റാങ്ക് എക്സ്പ്രസ്സിലേക്ക് തീവണ്ടിയിലേക്ക് ഓടിക്കയറാൻ ശ്രമിച്ചവരും എൻ്റെ കൂടെ യാത്ര ചെയ്തവരും എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് അപ്പോൾ ഹാപ്പി വുമൻസ് ഡേ ഇൻ അഡ്വാൻസ് എല്ലാ വനിതകൾക്കും. എൻ്റെ സ്നേഹം നിറഞ്ഞ വനിതാ ദിന ആശംസ നേർന്നുകൊള്ളുന്നു. ഗുഡ് നൈറ്റ്. ദിസ് ഇസ് ആർ ജെ സെറ സൈനിങ് ഓഫ്. ഒഴുകാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴി ഒഴുകാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴി പടരാമ്പവിഴക്കരയും താണ്ടി Color your life.